ഗോഡ് ഈസ് ഗ്രേറ്റ് ആടാ. ലണ്ടൻ യൂണിവേഴ്സിറ്റിയിൽ ഒരു മലയാളി ഡീൻ ആവുന്നത് സാധാരണ കാര്യമല്ല. നീ നമ്മുടെ നാടിന്റെ അഭിമാനമാടാ. ഐ എം പ്രൗഡ് ഓഫ് യു. എല്ലാം ഭാഗ്യടാ. ഹലോ യാ ഡാഡ്. അച്ഛൻ. അച്ഛാ പാർവതി ആന്റി. ഹലോ. നിങ്ങൾ കാരണം ഡീൻ ആവാൻ പോകുന്നത്? ആ പറഞ്ഞോ. രവിയോട് കൂടി എന്റെ ഒരു താങ്ക്സ് പറഞ്ഞേക്കണം. ഒരു മിനിറ്റ്. ഇതാ ലണ്ടൻ മലയാളി അസോസിയേഷൻകാരാ, വേഗം സംസാരിക്കേ. ഹലോ. ആ നമസ്കാരം. താങ്ക് യു, താങ്ക് യു, താങ്ക് യു സോ മച്ച്. ഹലോ. താങ്ക് യു, താങ്ക് യു. ഡീൻ മലയാളത്തിൽ എന്താ പറയാ? നോക്ക്, നീ ഡീൻ ആവുന്നതിനെ കുറിച്ച് പേപ്പറിൽ എന്തൊക്കെ എഴുതി വെച്ചിരിക്കുന്നേ. ഈ രാജ്യം ഇത്രയും വലിയ ബഹുമതി തരുമ്പോ ശരിക്കും അഭിമാനം തോന്നുക. ആ താങ്ക് യു, താങ്ക് യു. I'm so proud of you. Thank you. അല്ല മോളു, അബി എവിടെ? അബി. Now do the rhythm now do the do 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 do
dance to the rhythm now. Do 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 do, dance to the rhythm now. Good evening, ladies and gentlemen. Now I request our head of institution, Mr. Mark Walcher, to announce the new dean of our medical school. Good evening, everybody. I welcome you all. Warming to the room. Thank you. God is great. At the Queen University of Atlanta. Congratulations. Congratulations, about the university. Thank you. Congrats. Thank you. Congratulations, doctor. Congrats, doctor. Thank you so much. Congratulations. Thank you. Now I proudly announce the new dean who has been serving our program of medicine. Congratulations, you achieved it, man. Thank you. Congratulations. Thank you so much. I sincerely request Mr. Philip to come on stage to take the honor. സോറി ഗായ്സ്, അച്ഛനല്ല ഡീൻ കിട്ടിയത്, ബട്ട് താങ്ക് യു ഫോർ കമ്മിങ്. താങ്ക് യു സോ മച്ച്. താങ്ക് യു. എന്താണ് സംഭവിച്ചത്? ലാസ്റ്റ് മിനിറ്റിൽ ചേഞ്ച് ചെയ്തു. ഹോ, ഡോക്ടർ ഫിലിപ്പിനെ ഡീനാക്കി. ഇവിടെ ഇങ്ങനെ ചെയ്യൂ, ഇവന്മാരുടെ മനസ്സിൽ നമ്മൾ ഇപ്പോഴും അടിമകളാ. എങ്ങോട്ടേ പോന്നേ? ജസ്റ്റ് ലീവ് ഹിം അലോൺ. Today's destiny is the result of our past action. ഇന്നലകളിൽ നമ്മൾ ചെയ്ത തെറ്റിന് ഇന്ന് ശിക്ഷ അനുഭവിക്കണം. അതാണ് നിയോഗം. ഇന്നിവിടെ സംഭവിച്ചത് ഒരു അന്യായമായി കാണാനാവില്ല. എന്റെ തെറ്റിനുള്ള ശിക്ഷ. Cheers. തെറ്റിനുള്ള ശിക്ഷയോ? ഒന്നും മനസ്സിലാവുന്നില്ല. പണത്തിനോടുള്ള അത്യാർത്ഥ്യം, വിദേശ രാജ്യത്തോടുള്ള മോഹം കാരണം എന്റെ അച്ഛനെ ഞാൻ ഒരുപാട് ദ്രോഹിച്ചു. അല്ല, അദ്ദേഹത്തെ ചതിച്ചു. വാട്ട്? അച്ഛൻ മുത്തച്ഛനെ ചതിച്ചെന്നോ? ഞങ്ങളുടെ മുത്തച്ഛൻ ഒരു കാര്യവും അച്ഛൻ ഇതുവരെ പറഞ്ഞിട്ടില്ല. ശരിക്കും എന്താ സംഭവിച്ചത്? നിങ്ങളുടെ മുത്തച്ഛനോട് ഞാൻ ചെയ്ത ദ്രോഹത്തെക്കുറിച്ച് പറഞ്ഞാൽ നിങ്ങൾ എന്നെ വെറുക്കൂലോ എന്ന് കരുതിയിട്ട് മാത്രമാണ് ഞാൻ ഇത്രയും കാലമെല്ലാം മറച്ചു വെച്ചത്. ഇപ്പം എല്ലാം പറയണമെന്ന് തോന്നി. നമുക്ക് നാട്ടിൽ വലിയൊരു തറവാടുണ്ടാ. കുടുംബം, നിങ്ങളുടെ മുത്തച്ഛൻ, അമ്മ ചിത്ര, എന്റെ അനുജൻ ഭാസ്കരൻ, ആരും മോഹിച്ചു പോകുന്നൊരു കുടുംബം. വീട്ടിൽ മാത്രമായിരുന്നില്ല, നാട്ടിലും ഒക്കെ എന്റെ അച്ഛൻ വലിയൊരു ഹീറോ ആയിരുന്നു. എല്ലാവർക്കും എന്ത് കാര്യത്തിനും അച്ഛൻ തന്നെയായിരുന്നു മുന്നിൽ. വലിയ വലിയ രോഗങ്ങൾക്ക് പോലും മരുന്നുണ്ടായിരുന്ന ആ കാലത്ത് ചെറിയ ചെറിയ അസുഖങ്ങൾ പിടിപെട്ട് ജനങ്ങൾ മരണപ്പെടുന്നത് കണ്ട് അച്ഛനെന്ന് ഒരുപാട് വിഷമിച്ചിരുന്നു. ആ ദുരവസ്ഥ ഇല്ലാതാകാൻ
നാട്ടിൽ സ്ഥിരമായൊരു ഡോക്ടറെ നിയമിക്കാൻ ഉദ്ദേശിച്ചു. നടന്നില്ല. ഒരു കുഗ്രാമാവുമ്പോൾ അധികം പണമൊന്നും കിട്ടില്ലല്ലോ. അതുകൊണ്ട് ഒരു ഡോക്ടർമാരും അങ്ങോട്ട് തിരിഞ്ഞു നോക്കിയില്ല. ആ വാശിക്കായിരുന്നു എൻ്റെ അച്ഛൻ എന്നെ ഡോക്ടറാക്കാൻ തീരുമാനിച്ചത്. അച്ഛൻ്റെ ആഗ്രഹം പോലെ തന്നെ ഉടനെ ഒരു ഡോക്ടറായി. എന്റെ കുഞ്ഞ ഈ ആസ്പത്രിയിൽ ആദ്യം ജനിക്കേണ്ടത്. ആങ്കുഞ്ഞാണെങ്കിൽ ആങ്കുന്നിന്റെ പേരും പെങ്കൊച്ചാണെങ്കിൽ ശ്രമിക്കേ. എന്റെ മോനെ പെങ്കത്തും നിന്നെ സമ്മതിച്ചടാ. ഒരു ആശുപത്രി കൊണ്ടുവരുമെന്ന് നീ ശബ്ദം എടുത്തത് പോലെ ആശുപത്രിയും പൂർത്തീകരിച്ചു. നീ വാക്കും പാലിച്ചു. എല്ലാം ദേവാനുഗ്രഹം. പരമേശ്വര, ചന്ദ്രൻ വീട്ടിൽ വന്നിട്ടുണ്ട്. നിന്നോട് അങ്ങ് വരാം. അവിടെ നിൽക്കാം, ഇങ്ങ് വരാൻ പറ. എന്തോ സംസാരിക്കാനാ, നീ ഒന്ന് വരണം. ഞാൻ പെട്ടെന്ന് ഇങ്ങ് വരാം. നീ ഇവിടുത്തെ കാര്യം. ശരി. ചന്ദ്ര അച്ഛാ, അവിടെ എല്ലാവരും കാത്തിരിക്കുക. നീ ഇവിടെ നിൽക്കാ, ഒന്ന് പെട്ടെന്ന് ഇങ്ങ് വന്നേ. വേഗം വാ. ഒരു മിനിറ്റ്, മുഹൂർത്തം തെറ്റും. അച്ഛൻ, ഞാനൊന്ന് പറഞ്ഞോട്ടെ. എല്ലാവരും കാത്തിരിക്കാടാ. അയ്യോ അച്ഛനൊന്ന് കേൾക്കാ. ഏതേ കുട്ടി? കൗസല്യ. ഓ, രണ്ടുപേരും തമ്മിൽ സ്നേഹത്തിലല്ലേ? വിവാഹം ഞാൻ നടത്തി തരാം. നീ ഒന്ന് വന്നേ. പ്ലീസ്, ഇവള് എന്റെ കൂടെ മെഡിസിൻ പഠിച്ചതാ. ഇവളുടെ ഫാമിലി മൊത്തം അമേരിക്കയിലാ. ശരി, ഇവളെ കല്യാണം കഴിച്ച് ഞങ്ങൾ രണ്ടുപേരും കൂടി അമേരിക്കയിൽ സെറ്റിൽഡ് ആയാലോ എന്നൊരു. അമേരിക്കയിലോ? അപ്പോ ഈ ആശുപത്രി. അച്ഛനെന്തിനാ വെറുതെ ഹോസ്പിറ്റലൊക്കെ കെട്ടാൻ പോയത്? നിനക്ക് ജോലി ചെയ്യാൻ ഒരു ഹോസ്പിറ്റൽ വേണ്ടടാ. അതിന് വേണ്ടിയാടാ ഇത്. നിന്നെ ഡോക്ടർ ആക്കിയത് തന്നെ ഇതിന് വേണ്ടിയാ. ഇതിൽ എന്റെ കാശ് മാത്രമല്ല, സർക്കാരിന്റെ കാശുണ്ട്, ജനങ്ങളുടെ കാശുണ്ട്. നിന്നെ ഡോക്ടർ ആക്കിയത് ഈ ജനങ്ങളെ സേവിക്കാൻ വേണ്ടിയാ, അല്ലാതെ അമേരിക്കയിലേക്ക് പോവാനല്ല. അമേരിക്ക എന്ന് പറഞ്ഞ ഒരു വലിയ രാജ്യമാ. അവിടെ ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്, ലക്ഷറി ഉണ്ട്, ആവശ്യത്തിൽ കൂടുതൽ പൈസ ഉണ്ടാക്കാം. അവിടെ സെറ്റിൽഡ് ആയാ എനിക്ക് ഒരുപാട് വളരാൻ കഴിയുവച്ചാ. നീ വളരും, ശരി തന്നെയാ. പക്ഷേ ഈ നാടിന്റെ അവസ്ഥ? ഈ നാടോ? ഈ നാട്ടിലൊക്കെ ഒരു കമ്പൗണ്ടറിന്റെ ആവശ്യമല്ലേ ഉള്ളു അച്ഛാ, ഈ വൃത്തികെട്ടവന്മാർക്ക് വേണ്ടി. വൃത്തികെട്ടവന്മാരോ? ഈ വൃത്തികെട്ടവന് തന്നെയാടോ നീയും ജനിച്ചത്? ഈ വൃത്തികെട്ടവന്മാരും മണ്ണിലിറങ്ങിയത് കൊണ്ടാ ദിവസവും നിന്റെ വയറ് നിറഞ്ഞത്. ഈ വൃത്തികെട്ടവന്മാരും നമുക്ക് വേണ്ടി കഷ്ടപ്പെട്ട് പണം ഉണ്ടാക്കിയത് കൊണ്ടാ നീ ഡോക്ടറായതും അമേരിക്ക അമേരിക്ക എന്ന് പറഞ്ഞ് തുള്ളുന്നതും. എന്താ ഇത്? ഒന്നും മിണ്ടാതിരിക്കെ, ദേഷ്യപ്പെടല്ലേ. കുട്ടികളുടെ ആഗ്രഹത്തിന് എന്തിനാ തടസ്സം പറയുന്നത്? മോൾ ഇങ്ങോട്ട് നീങ്ങെ, നിങ്ങൾ ഇങ്ങോട്ട് വന്ന് ഇതൊന്ന് കൊടുത്തേ. നിന്റെ തീരുമാനം എന്താ? ഇവളോടൊപ്പം അങ്ങോട്ട് ചെല്ലാന്ന് ഞാൻ വാക്കുകൊടുത്തു. അതിന് എന്നോട് ക്ഷമിക്കണം, എനിക്ക് പോണം. അച്ഛാ, ഇനി നിനക്ക് എങ്ങനെ അച്ഛനില്ല? നാടിനും നാട്ടുകാർക്കും ഉപകാരമില്ലാത്ത ഒരുത്തൻ ഒന്നിനും കൊള്ളാത്ത ശവത്തിന് തുല്യോ? ഈ നിമിഷം മുതൽ എനിക്ക് ചന്ദ്രൻ എന്നൊരു മകനില്ല. നാളെ എങ്ങാനും ഞാൻ മരിച്ചു പോയെന്ന് നീ അറിഞ്ഞാൽ എന്റെ ശവം കാണാൻ പോലും നീ വരാൻ പാടില്ല. നിനക്ക് മകനാണ് വലുതെങ്കിൽ നീ അവന്റെ കൂടെ പോടി. മോനെ വലിയ ഡോക്ടറാക്കിയിട്ട് എന്തായി? അവസാനം അവൻ പെണ്ണിനെയും കൊണ്ട് അങ്ങ് പറന്നു. ഞാനെന്നാ ഇറങ്ങട്ടെ, പിന്നെ കാണാം. വരുന്നടാ, നാട്ടുകാരുടെ പണം മണ്ണായതും മിച്ച. ഈ ആശുപത്രി ഇനി ഒരിക്കലും തുറന്ന് പ്രവർത്തിക്കില്ല. നിങ്ങൾ എല്ലാവരും എന്നോട് ക്ഷമിക്കണം. ഈ ഒരു
ചെറിയ കാര്യത്തിലാണോ അച്ഛൻ ഇത്രയും കാലം മുത്തച്ഛനെ കാണാതിരുന്നത്? ഒരു സോറി മാത്രം പറഞ്ഞിരുന്നെങ്കിൽ ഈ പ്രശ്നം എപ്പോഴേ തീരുമായിരുന്നു. ഇറ്റ്സ് എ സിമ്പിൾ തിങ്. എന്റെ അച്ഛനെ കുറിച്ച് നിനക്ക് ശരിക്കറിയില്ല. സ്നേഹിച്ചാൽ അദ്ദേഹം ആർക്കും ജീവൻ തരും, പക്ഷേ അദ്ദേഹത്തെ ദ്രോഹിച്ചാൽ പ്രാണം പോയാലും ക്ഷമിക്കില്ല. അങ്ങനെ ക്ഷമിക്കുമായിരുന്നെങ്കിൽ ഞാൻ എന്നേ പോകുമായിരുന്നു. സ്വന്തം നാടും വീടും ഉപേക്ഷിച്ച ഒരു അന്യ നാട്ടിൽ ഞാനിങ്ങനെ ഒരു അനാഥനെ പോലെ കഴിയില്ലായിരുന്നു. ഞാൻ എൻ്റെ അച്ഛനോട് ചെയ്തത് വലിയൊരു തെറ്റായി പോയടാ അബി. അബി അച്ഛാ. ഹായ് ഡാഡ്. ഇന്നലെ ഡാഡി പറഞ്ഞില്ലേ, ടുഡേസ് ഡെസ്റ്റിനി ഡിപെൻഡ്സ് അപ്പോൺ അവർ പാസ്റ്റ് ആക്ഷൻ, അതുപോലെ ടുമാറോസ് ഡെസ്റ്റിനി ഡിപെൻഡ്സ് അപ്പോൺ അവർ പ്രസന്റ് ആക്ഷൻ. അതുകൊണ്ട് ഡാഡ്, നാളെ നമ്മൾ ചെയ്യാൻ പോകുന്ന നന്മകൾ ഇന്ന് നമ്മൾ ചെയ്യുന്ന പ്രവൃത്തിയിലാണുള്ളത്. സോ നാളെ ഞാൻ മുത്തച്ഛനെ കാണാനായിട്ട് ഇന്ന് തന്നെ ഇന്ത്യയിലേക്ക് പോകുന്നു. അല്ല, മുത്തച്ഛന് ദേഷ്യം അച്ഛനോടല്ലേ, എന്നോട് ദേഷ്യം എന്തിനാ? ദേഷ്യപ്പെട്ടാലും കുഴപ്പമൊന്നുമില്ല, കാരണം എന്റെ മുത്തച്ഛനാ. ഞാൻ നേരിട്ട് അവിടെ ചെന്ന് മുത്തച്ഛനോട് സോറി പറയും, അത് മാത്രമല്ല ഉള്ള പ്രശ്നങ്ങളൊക്കെ തീർക്കുകയും ചെയ്യും. എന്തൊക്കെയായാലും ശരി, ഞാൻ അച്ഛനെ ആ വീട്ടിലേക്ക് കൊണ്ടുപോകും. വിഷ് യു ഗുഡ് ലക്ക്. ലവ് യു ബോത്ത്. അച്ഛാ, എനിക്ക് വല്ലാതെ പേടിയാവുക. ഇനിയിപ്പോ എന്താ സംഭവിക്കുക? Excuse me, can I take a picture? Thank you. Bunny. Hello? Hey, Bunny. Abhi here. Hey. Who are you, man? You push me? Ara. Did you push me, man? Actually... You hurt Bunny, man. Bunny? You hurt Bunny. No. You are not Bunny. This is Bunny. That's Hero Bunny. I'm real Bunny, your Facebook friend. But how? I'll tell you, come. Facebook ile enda face nu bara bunny da face ni a store idu illengi pennagal mind cheyilla. It's so hard, you know. Bro, London vanna naan thana malayalam paran try cheya, pinne endinada ee English? Bro, nammude naattil swantham bhasha samsaricha culture illathu varna aalkar karudum idakka nammude naattina shaabam aanu. Adhe adhe, ninte original peru enda? BB, Bangalore boy from Balusheri. Wow. ഇത് അടിപൊളി റോഡാണല്ലോ ബ്രോ. ഏയ്, വണ്ടി നിർത്ത്. ഓ മൈ ഗോഡ്, ദിസ് ഈസ് ഇൻക്രെഡിബിൾ ഇന്ത്യ. കറുത്ത സുന്ദരി. ഇൻക്രെഡിബിൾ ബാംഗ്ലൂരിൽ വൺ ആൻഡ് ഓൺലി അൺബിലീവബിൾ ഷോറൂം, ആൻഡ് ഇറ്റ്സ് മൈൻ. കം ഓൺ ബ്രോ. ബേസിക്കലി ദ ഫസ്റ്റ് ഫ്ലോർ ഇസ് ഇന്റർനാഷണൽ ആൻഡ് ക്രോസ് കൺട്രി ബൈക്സ്, ആൻഡ് സെക്കൻഡ് ഫ്ലോർ ഇസ് മൈ ബാച്ചുലർ ഹോം ബ്രോ, മൈ ഡെൻ. ദാറ്റ്സ് മൈ പേഴ്സണൽ ബൈക്ക്. മിസ്റ്റർ ബാലുശ്ശേരി, യെസ് ബ്രോ, തന്നെക്കാളും എനിക്ക് ഇതാ ഇഷ്ടപ്പെട്ടത്. ഇടിവിട്ട് ബൈക്കാ. യാ, ഏതെങ്കിലും ഇഷ്ടപ്പെട്ടല്ലോ. ഇപ്പോഴെങ്കിലും എന്റെ വാല്യൂ മനസ്സിലായില്ലേ? ഷാൽ വി ഗോ? യാ ഷുവർ, കം. യാ, സൂപ്പർ ബൈക്ക്. വാട്ട്, ടു ഡേയ്സോ? നടക്കില്ല ബ്രോ, ഐ ഹാവ് ടു ലീവ്. സോറി ബ്രോ, റിസർവേഷൻ കിട്ടാത്തതുകൊണ്ടാ. നോ പ്രോബ്ലം, ഞാൻ ബൈക്ക് പോക്കളാം. നിന്റെ ബൈക്കിംഗ് ഇതാ, ഐ വിൽ പേ യു. ഇറ്റ്സ് നോട്ട് അബൌട്ട് ദ മണി. അത്രയും ദൂരം ബൈക്ക് പോകണോ? എന്റെ അച്ഛനെ മുത്തച്ഛനെ ഒന്നിപ്പിക്കാനായി എത്ര ദൂരം വേണമെങ്കിലും ഞാൻ പോവും. പ്ലീസ് ഗിവ് മി ദ ബൈക്ക്. എനിക്ക് ഉടൻ തന്നെ പോകണം. ബ്രോ ബ്രോ, ഓക്കെ, എനിക്ക് പോണോ? നിക്ക്, ഞാൻ പറയുന്നോ? നിക്ക്, ശരി, നീ ബൈക്കിൽ തന്നെ പോക്കോ. പ്ലീസ്, ഇപ്പൊ തന്നെ സമയം സന്ധ്യ കഴിഞ്ഞു ബ്രോ. സിറ്റി കഴിഞ്ഞാ പിന്നെ ലൈറ്റ് ഉണ്ടാവില്ല. ദെൻ വാട്ട് ഈസ് ദ പോയിന്റ്? ഞാൻ പറയുന്ന കേക്ക് ബ്രോ, നാളെ പോവാം. സൂപ്പർ ബ്രോ, ഇനി നോക്കിക്കോ, നിനക്ക് ഞാൻ ബാംഗ്ലൂർ നൈറ്റ് ലൈഫ് കാണിച്ചു തരാം. ബാലുശ്ശേരിക്കാരൻ ഗോയിങ് വൈൽഡ്, ചിക്കിംഗ്, ഡ്രിങ്കിംഗ്, പബ്ബിംഗ്, ക്ലബ്ബിംഗ് ഒക്കെ അടിച്ചു പൊളിക്കാം.
a style cocktail, bro. Fantastic. Hey, any kind of style? Mojito, bro. No. Favor? No, bro. No screw? No. No. My God. This is too much, bro. Foreign language, it's too difficult, no. Balishari. എന്റെ അച്ഛനൊരു കാര്യം പറഞ്ഞിട്ടുണ്ട്, അതുകൊണ്ട് ഈ മദ്യത്തോടെ എനിക്ക് വെറുപ്പാ. കൂൾ ഡ്രിങ്ക്സ് ആ ബെസ്റ്റ്. സത്യം പറഞ്ഞ നിങ്ങളുടെ ഡാൻസ് മൂവ്മെന്റ് അടിപൊളിയായിരുന്നു കേട്ടോ. അത് പിന്നെ യുനോ നിങ്ങളുടെ ഡാൻസ്, നുവ് ചെന്നാക്കി ഡാൻസ് മാറ്റീരാ തെൽത്താറ. ഒന്ന് വിടണ്ടേ, ഞാൻ ഒന്ന് ചുംബിച്ചോട്ടെ. ഇറക്കണ കോഴിയുടെ ഇറച്ചി ഞാൻ തിന്നുവേ. 200,000 നീ അത്രക്കായോടാ? 20 പവന ഉഗ്രൻ ഒരു പിടി. ധൈര്യം ഉണ്ടെങ്കിൽ വെക്കടാ, നീയോ ഞാനാണോന്ന് നോക്കാടാ. നീ എന്തീ കാണിക്കുന്നേ? പരമേശ്വരൻ അങ്ങൊന്ന് വരുന്നുണ്ട്. പരട്ടകളെ അതെ സർ, പരട്ടകളെ
എല്ലാവരെയും പിടിച്ചകത്തത് ആരും ഒന്ന് പറഞ്ഞാലും വിടണ്ട, കേൾക്കട്ടെ. അവിടെ ഉത്സവം കാണാൻ നാട്ടിൽ വന്ന അമ്പലത്തിലെ പരിപാടിയും കണ്ട് തിരിച്ചു നിന്ന് വീട്ടുകാരോടൊപ്പം സന്തോഷമായിട്ടിരിക്കണം. എന്നാ ഈ വൃത്തികെട്ടവന്മാര് കോഴിപ്പോരും ചീട്ടുകളായിട്ട് നടക്ക. വാസത്തുക്കള് നന്നാവൂല. ആരാണ് നിന്റെ കാര്യം ചോട്ടെ? ധൈര്യം ഉണ്ടെങ്കിൽ മുന്നേ വേടാ വരാൻ. ആരാണ് നീ? എവിടെയുള്ളതാ? ആക്ച്വലി നിന്നെ ഇവിടെ ഇങ്ങ് കണ്ടിട്ടില്ലല്ലോ. കോഴിപ്പന്ത് കളിക്കാൻ ഓപ്പ കാണാൻ വന്നതാ. സത്യം പറ. Sir, I came to learn agriculture, sir. നിനക്ക് മലയാളം അറിയില്ലേ? നീ എന്താ സൈബർ? Agriculture means കൃഷി. കൃഷിയെ പറ്റി പഠിക്കാൻ വന്നതാ. കൃഷിയെ കുറിച്ച് പഠിക്കാൻ വന്നതാണ്? പഠിച്ചോ പഠിച്ചോ. സർ, മൈ ബൈക്ക്. നീ എന്തിനാണ് ഞങ്ങളുടെ പുറകെ വരുന്നേ? മെയിൻ റോഡ് അങ്ങ് അപ്പുറത്താ. ഒന്ന് മിണ്ടാതിരിക്കുക. നിങ്ങളല്ലേ വിളിച്ചേ? സർ, എക്സ്ക്യൂസ് മീ. സർ, എന്റെ ശബരിമല മുരുക, ഏത് കാലത്ത് എന്ത് പാപം ചെയ്തിട്ടാണോ ഇങ്ങേറെ മോനായിട്ട് വന്ന് പിറന്നത്? ഭാസ്കര, സ്വന്തം അച്ഛനോടാണല്ലോ ഇങ്ങനെ സംസാരിക്കുന്നത്. വാട്ട്! നീ ചെയ്ത കാര്യത്തിന് നിന്നെ ഈ നാട്ടിൽ നിന്ന് ഓടിക്കണ്ടായിരുന്നു, പിന്നെ സ്വന്തം മോനായ കൊണ്ടാ ക്ഷമിച്ചത്. അപ്പോ ചെറിയച്ഛൻ വീട്ടിൽ നിന്ന് പുറത്താക്കിയല്ല, പിന്നെ കോഴിപ്പന്തയോ ചീട്ടോ കളിച്ച ഇങ്ങേർക്ക് എന്താതെ? കളിച്ചാലുണ്ടല്ലോ ഇവിടെ ഷക്കീലിനെ കൊണ്ട് ഞാൻ ഡാൻസ് കളിപ്പിക്കും. തുപ്പിക്ക, ഇങ്ങനെ തുപ്പി തുപ്പി അവസാനം മേലോട്ടങ്ങ് പോകും. അപ്പൊ ഈ തരിക്ക് കൊള്ളി വെക്കാൻ ഈ ഞാനേ കാണു കേട്ടാ. നീ എന്റെ ശവത്തിൽ തൊടുന്നത് പോലെ കിഷ്ടാ. സ്വന്തം തന്തയുടെ മരണം കണ്ട് ചിരിക്കാതിരിക്കുന്ന പുത്രനവൻ. വോട്ടർ ഐഡിയിൽ നമ്മുടെ പേരുണ്ടായാൽ മാത്രം പോരാ, ചരിത്രത്തിൽ നമ്മെ കുറിച്ച് ഒരു വരിയെങ്കിലും ഉണ്ടാവണം. സൂപ്പർ. വൺസ് മോർ സർ. എന്താണ് വേഗം വാ. Thank you.
ഒന്നും പറ്റിയിട്ടില്ല. ഡൗൺ 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 എന്താ നീ പറഞ്ഞേ? താഴോട്ടിറങ്ങ്, നാട്ടുകാരുടെ കണ്ണ്, വീട്ടുകാരുടെ കണ്ണ്, ബന്ധുക്കളുടെ കണ്ണ്, പരിചയക്കാരുടെ കണ്ണ്, എല്ലാവരുടെ കണ്ണും പടപടേന്ന് പൊട്ടിപ്പോട്ടെ. മാവന വ്രതമായത് കൊണ്ടാ, അല്ലെങ്കിൽ ആയിരം നാമവൾക്ക്. ഫോറിനിൽ നിന്ന് വരാ, അങ്ങ് ലണ്ടനിൽ നിന്ന് നമ്മുടെ കൃഷിയെ കുറിച്ചൊക്കെ പഠിക്കാനായിട്ടാ. കുറച്ചു ദിവസം നമ്മുടെ വീട്ടിൽ തന്നെ കാണും. കൃഷി ലോൺ എങ്ങനെ എടുക്കാം, ലോൺ അടയ്ക്കാൻ പറ്റാതെ എങ്ങനെ ആത്മഹത്യ എന്നൊക്കെ പറഞ്ഞു കൊടുക്കാം. ഇവന്റെ നാവിന്ന് ഒരിക്കലും നല്ലത് വരില്ല. രാജാ, ഇവന് താമസിക്കാനുള്ള സൗകര്യം എന്താണെന്ന് വെച്ചാൽ ചെയ്തു കൊടുക്കുക. ശരിയമ്മാവോ, ഇത് നിന്റെ സ്വന്തം വീടാ, അങ്ങനെ കരുതിയാ മതി. പേരെന്താ പറഞ്ഞു? അബി, ഐ മീൻ അബിരാം. രാം, ശരി രാം. ഞാൻ മൂത്ത മരുമാൻ കാശി. ഹലോ, ഇതെന്റെ അനിയനാ ശിവൻ. ഞങ്ങളുടെ അമ്മാവൻ ആമക്കളെ പിരിഞ്ഞിരിക്കും, പക്ഷെ പെമ്മക്കളെ പിരിഞ്ഞിരിക്കില്ല. അതുകൊണ്ടല്ലേ ഞങ്ങൾ ഇവിടെ കൂടിയത്. അല്ല, ഞങ്ങൾ ഇവിടുന്ന് പോയാല് പിന്നെ അമ്മാവനെ ആര് നോക്കും? But I like the whole thing. Big house, muttasi, muttasen, so many peoples. നമ്മുടെ കുടുംബത്തിലെ എല്ലാവരും ഒരുമിച്ച് കണ്ടപ്പോ ഞാൻ ഹാപ്പിയായി. ഒരു ബ്രേക്കിംഗ് ന്യൂസ് പറയട്ടെ. എന്താടാ? അച്ഛന്റെ ഫോട്ടോയിൽ മാലയിട്ട് വെച്ചിരിക്കേ. What? So funny. ഞാൻ പറഞ്ഞില്ലടാ, അച്ഛൻ അങ്ങനെയാ. എന്റെ അമ്മയ്ക്കവിടെ സുഖാണോ? പിന്നെ ഭാസ്കരനെ കുറിച്ച് എന്തെങ്കിലും അറിഞ്ഞോ? അവനോട് എന്താ ചെയ്യുന്നേ? ചെറിയച്ഛൻ കുറച്ച് പ്രശ്നക്കാരനാന്ന് തോന്നുന്നേ, വീട്ടിൽ കയറ്റുന്നില്ല. എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ട്. നീ സൂക്ഷിക്കണം, അച്ഛൻ വളരെ സെൻസിറ്റീവ് ആൻഡ് ഇമോഷണലാ. ദൂരെ നിന്നുകൊണ്ടാണെങ്കിലും അവർക്കൊക്കെ സന്തോഷമാണെന്ന് അറിഞ്ഞപ്പോ മനസ്സിനൊരു സമാധാനം. അവരെ നീയായിട്ട് ഡിസ്റ്റർബ് ചെയ്യരുത് മോനു. ശരി, വീട്ടിലെത്തി. ഞാൻ അങ്ങോട്ട് വിളിക്കാം. അച്ഛനാണെങ്കിൽ 4 പ്രാവശ്യം MP, ഞാൻ 2 പ്രാവശ്യം MP, അതിലൊരിക്കലും മിനിസ്റ്ററും. നിന്നെ MLA ആക്കാന്ന് വിചാരിച്ചിരിക്കുമ്പോഴാണ് നിന്റെ അമ്മയുടെ ഒരു അവനെ അടിച്ചിട്ടില്ല. ഇതിനൊക്കെ കാരണം നിങ്ങളുടെ ചെറിയച്ഛൻ പരമേശ്വരനാ. അങ്ങേരുടെ മോനെ പോലീസിൽ പിടിച്ചു കൊടുക്കാതെ നമ്മുടെ കൊച്ചിനെ മാത്രം പിടിച്ചു കൊടുത്തു. അവന്റെ കൊണ്ടോരോടങ്ങാൻ കഴിഞ്ഞ ഇലക്ഷനില് എന്നെ ജയിപ്പിക്കാൻ വേണ്ടി അവന്റെ കാല് പിടിച്ചതാ. പറ്റില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ചെറിയ മാർജിനല്ലേ കാർഷിക നഷ്ടപ്പെട്ടത്. രാഷ്ട്രീയക്കാർക്ക് ദേഷ്യം വരാൻ പാടില്ല. കൂടെയുള്ളവന്റെ കഴുത്ത് അതക്കുമ്പോഴും തോളിൽ കൈയിട്ട് രക്ഷകനെ പോലെ ചിരിക്കണം. നമ്മുടെ ആവശ്യം നേടിയെടുക്കണം, അതാ വേണ്ടത്.
നീ നടക്കാനുള്ള കാര്യം നോക്ക്, അനിയന്റെ കാര്യമൊക്കെ ഞാൻ നോക്കിക്കൊള്ളാം. ഗുഡ് മോർണിംഗ് സർ, ഐ മീൻ സുപ്രഭാതം. ശുഭോദയം. ശുഭോദയം. ഏത് ദേശക്കാരനാണെങ്കിലും അതിരാവിലെ എണീക്കുന്നത് ഒരു ശീലമാക്കി മാറ്റണം. ഗുരുജി, ഈ കരാട്ടെ കോൽ പയറ്റ്. അതെ, ഞാൻ ഇറങ്ങട്ടെ? പരുക്ക് പറ്റും. നോ പെയിൻ നോ ഗെയിൻ ഗുരുജി. ഓ, ഐ മീൻ വേദനിക്കാതൊന്നും പഠിക്കാൻ കഴിയില്ലല്ലോ, അതുകൊണ്ട് പറഞ്ഞതാ. ഓ, നമസ്തേ ഗുരുജി. ഈ കളത്തിൽ നമസ്കരിക്കേണ്ട വിധം ഇങ്ങനെയല്ല. ഓ, പിന്നെങ്ങനെയാ? നാരായണ. ഓ, ഗീ മീ വേ. ഇവൻ കിളവിനെ തട്ടിയിട്ടെന്നാ തോന്നേ. അല്ല, എനിക്കൊരു സംശയം, ഇതൊക്കെ ഇവനെങ്ങനെ പഠിച്ചു? ഇവനാണ് ഏകല. ഒന്ന് മലയാളത്തിൽ പറ. ഓ, മലയാളം ആയിരുന്നല്ലേ. ഗുരുജി, അടിക്കേ. ഗുരുജി, ഗെറ്റ് റെഡി. എന്റെ അമ്മോ, എന്റെ ജീവിതത്തിൽ ഇയാൾക്ക് രണ്ടെണ്ണം കൊടുക്കാൻ പറ്റിയില്ല. നീ എങ്ങനെ രണ്ടെണ്ണം കൊടുക്കാൻ? നിനക്ക് സമ്മാനമുണ്ട്. അദ്ദേഹം സന്ധ്യ, എന്റെ പേരക്കുട്ടിയാ. ഇത് അഭിരാം. ലണ്ടനിൽ നിന്ന് കൃഷിയെ കുറിച്ച് പഠിക്കാൻ വന്നിരിക്കുക. നമസ്കാരം. കണ്ടോ, കണ്ടു പഠിക്കി. നീ വേഗം ഒരുങ്ങിട്ട് വാ, നമുക്കൊന്ന് പുറത്തു പോകണം. ഓക്കെ. എല്ലാവരും മയക്ക വെച്ചിരിക്ക. അവൻ ഏതാ എന്താന്ന് അറിയുന്നതിന് മുമ്പേ എല്ലാരും കൂടി വീട്ടിൽ കയറ്റി താമസിപ്പിച്ചിരിക്ക. നിങ്ങളുടെ തലയ്ക്ക് എന്താ ഓളാ? ചുമ്മാ. ആ പയ്യൻ വളരെ നല്ലവനാ മോളെ. അല്ലെങ്കിൽ നിന്റെ മുത്തച്ഛൻ ആരെങ്കിലും വീട്ടിൽ കയറ്റി താമസിപ്പിക്കോ? അങ്ങനെ പറഞ്ഞു കൊടുക്കമ്മേ. ആ എന്താടാ എല്ലാവരും ഇങ്ങനെ കൂട്ടം കൂടി നിൽക്കുന്നേ, എന്താ കാര്യം? നിർത്തടാ മുത്തശ്ശൻ. നീയോ? എന്താടാ നീ ഇവിടെ എന്തെടുക്ക? ആൾക്കാരൊക്കെ കൂട്ടി വന്ന ഞങ്ങളങ്ങ് പേടിച്ചു പോകുന്നു കരുതിയോ? ചുമ്മാ ആവശ്യമില്ലാത്ത കാര്യത്തിൽ ഇടപെടല്ലേ. ഇത് കോഴിപ്പന്തി നടക്കുന്ന സ്ഥലമല്ല, സർക്കാർ കാര്യ. ഇവിടെ ഇവിടെ കയറി അങ്ങ് ഉണ്ടാക്കാൻ വന്ന. മുതിർന്നവരോട് സംസാരിക്കാൻ ആദ്യം പഠിക്ക. നിനക്കെന്തിൽ കാര്യം? നിനക്കിതിൽ എന്താ കാര്യം ചോദിച്ചേ?
മിണ്ടിപ്പോകരുത്. ക്ഷമിക്കണം മുത്തശ്ശ, കൊച്ചു പയ്യനല്ലേ, സംസാരിക്കാൻ അറിയില്ല. അതൊക്കെ പോട്ടെ, ഇവിടെ എന്തായി നടക്കുന്നേ? ഗുഡ് മോർണിംഗ് മുത്തശ്ശ. അക്കോർഡിംഗ് ടു ദ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ, മലയാളത്തിലേക്ക് തർജ്ജമ ചെയ്തിട്ട് കാലം കുറേയായി. നമുക്ക് സംസാരിക്കാൻ ഒരു ഭാഷയുണ്ടല്ലോ, അതിൽ പറഞ്ഞാൽ മതി. മലയാളത്തിൽ പറഞ്ഞ പവർ കുറഞ്ഞു, അതുകൊണ്ടാണ് ഇംഗ്ലീഷിൽ പറഞ്ഞത്. ഇടം നിന്നെ ഞാൻ. ഇത് എങ്ങനെയാണോ മലയാളത്തിൽ പറയുന്നത്? പ്രത്യേക അനുമതി പ്രകാരം. ഇത് മലയാളമാണ്. മലയാളം തന്നെയാണോ മുത്തശ്ശ? മലയാളത്തിൽ പറയാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്, വേണമെങ്കിൽ ഞാൻ എഴുതി കൊണ്ടുവരാം. എടാ, ഈ നാട്ടിൽ എഴുത്തും തർജ്ജമൊന്നും നടക്കില്ല. എല്ലാവരും ഇവിടുന്ന് വേഗം സ്ഥലമിടാൻ നോക്ക്. ഈ മണ്ണ് കൃഷിക്ക് മാത്രമേ ഉപയോഗിക്കുള്ളൂ എന്ന് ഇവിടെയുള്ള ദേശക്കാരെല്ലാവരും ചേർന്ന് പരമേശ്വരന് സത്യം ചെയ്ത് കൊടുത്തിരിക്കുക. ഇനി ഇവിടെ നിന്ന് സർക്കാരാ നിയമം എന്നൊക്കെ പറഞ്ഞാ ഈ കോട്ടിടം പിന്നെ നീ ഉണ്ടാവൂല. എന്റെ അമ്മ കോട്ട് കുരിശാവൂ. മനസ്സിലായല്ലോ, പോവാ നോക്ക്. അച്ഛനോട് എന്നെ വന്ന് കാണാൻ പറയാം. ഹലോ, ഹലോ, എന്താ? ഹായ്, വെരി നൈസ് ടു സീ യു ഹിയർ. ഐ കാൻ ബിലീവ് ഇറ്റ്, താൻ എത്ര പെട്ടെന്ന് എന്റെ മുത്തശ്ശനെ തട്ടിയിട്ടത്. യു ആർ എ റോക്ക് സ്റ്റാർ. നൈസ്. ഒരുപാട് പൊക്കല്ലേ. നീ കാര്യം എന്താ വെച്ചാ പറ. ആ പബ്ബിലെ കാര്യം എന്റെ മുത്തശ്ശൻ അറിയരുത്. ഓഹോ, ഫോട്ടോസ് വേഗം ഡിലീറ്റ് ചെയ്തേക്ക്. അത്രയ്ക്ക് ഭയം ഉണ്ടെങ്കിൽ പിന്നെ എന്തിനാ അത് ചെയ്തേ? എന്റെ പൊന്നോ, ഒരു കാര്യം ചോദിച്ചാ സത്യം പറയോ? വഴിയെ പോകുന്നവരെ ചുംബിക്കാൻ നീ ചുംബന സമരക്കാരിയാ? ഓക്കേ യാർ, ഐ ആം സോറി, പ്ലീസ് ഫോട്ടോ ഡിലീറ്റ് ചെയ്തേക്ക്. ഫോട്ടോസ് ഒക്കെ ഞാൻ എന്തിനു ഡിലീറ്റ് ചെയ്യണം? ഓക്കേ, എത്ര വേണ്ടേ? പണത്തിന് വേണ്ടിയല്ലേ? ഈ നാട്ടുകാരുടെ പണം മുഴുവൻ നീ എനിക്ക് തന്നാലും ഞാനത് ഡിലീറ്റ് ചെയ്യില്ല, കാരണം എനിക്ക് വേണ്ടത് അതല്ല. പക്ഷേ എന്നെ ഒന്ന് നന്നായിട്ട് സന്തോഷപ്പെടുത്താൻ നിന്നെ കൊണ്ട് കഴിഞ്ഞാൽ അപ്പൊ ഞാൻ ഫോട്ടോ ഡിലീറ്റ് ചെയ്യാം. വരട്ടോ, മര്യാദക്ക് പറഞ്ഞ മനസ്സിലാവില്ല നിനക്ക്. ഡിലീറ്റ് ഫോട്ടോസ് ഇല്ലെങ്കിൽ നിന്നും ഗുരുജി. നല്ല കുടുംബ ജീവിതം കിട്ടിയതിന് സ്ത്രീകളെ അനുഷ്ഠിക്കുന്ന വ്രതമായത്. ഓ, അപ്പൊ ഈ കല്യാണം കഴിക്കാത്ത പെണ്ണെന്തിനാ വിളക്ക് വെക്കുന്നേ? നല്ലൊരു പയ്യനെ കിട്ടാൻ വേണ്ടിയാണ് പോലെ. അപ്പൊ മനസ്സിലിഷ്ടപ്പെട്ട പെണ്ണെ കിട്ടാൻ ആണുങ്ങൾ എന്താ ചെയ്യണ്ടേ? ഇത് നല്ല ചോദ്യമാണ്. ആണുങ്ങൾക്ക് ഇങ്ങനെ വ്രതമൊന്നും ഇല്ല, അതുകൊണ്ടല്ലേ ഇങ്ങനെയുള്ള പെണ്ണുങ്ങളെ കിട്ടുന്നത്. വേറൊന്നുമല്ല, ഇതുപോലൊക്കെ ചെയ്യാത്തതുകൊണ്ട് നിങ്ങളെ പോലത്തെ നല്ല അദ്ദേഹം പറഞ്ഞ എന്താന്ന് വെച്ചാൽ എല്ലാരും ആന്റിയെ പോലെ അല്ല. ഞാനൊരിക്കൽ ബാംഗ്ലൂർ പബ്ബിൽ പോയപ്പോ അവിടെ പെൺകുട്ടികളൊക്കെ എങ്ങനെ വന്നേന്ന് അറിയോ? ഇത്രയും ചെറിയ നിക്കറ് കയ്യിൽ കുപ്പിയും പിടിച്ചോണ്ട് ഡാൻസ് കളിച്ചു. എന്താ മുത്തശ്ശി, എനിക്കില്ലേ? എന്നാ വേഗം ഈ കയ്യിലേക്ക് കിട്ടോ. ആ കാണിക്ക. ആടി പൊളിയ മുത്തശ്ശി. യോ, ഇതെന്ത് പറ്റിയത്? അതോ, അത് വള കൊണ്ട് മുറിഞ്ഞതാ. എന്ന് വെച്ചാ ഇതൊക്കെ അങ്ങ് വെറുതെ വിടുകയാണോ? വീട്ടുജോലി ചെയ്യുന്ന പെണ്ണുങ്ങൾക്ക് ഇത് സാധാരണമാ മോനെ. മുത്തശ്ശി ഒന്നും പറയണ്ട, ഇതിന് ഉടനെ മരുന്ന് വെക്കണം. അല്ലല്ല, അത് സാരമില്ല. നീ ചോദിച്ചപ്പോ തന്നെ ഈ മുറിവ് ഉണങ്ങി. ഉണങ്ങാത്ത മുറിവുകൾ ഒരുപാടുണ്ട്. ഉണങ്ങാത്ത ഏത് മുറിവിനെ ഞാൻ ഉണക്കി തരും? ഇപ്പൊ ശരിയാക്കി തരാം. മതിയട മോനെ, ഇനി അത് ഉണങ്ങിക്കോളും. എന്താണ് പെണ്ണുപിള്ളെ, കഴിക്കാൻ വല്ലതും കിട്ടോ? അയ്യോ, ഞാൻ മറന്നു. ദാ, ഇപ്പൊ എടുത്തു വെക്കാം. ചിത്രെ, എല്ലാം എടുത്തു വെക്കേ. ദുർഗേഷ്, നീ വന്നേ. എന്താ മനുഷ്യത്, കുട്ടികളുടെ മുന്നിൽ വെച്ചാണ് ഇങ്ങനെയൊക്കെ കാണിക്കുന്നേ? രാമ രാമ. നീലവാനച്ചേല ചുറ്റി കാതിലോല കമ്മലാട്ടി നാണമോടെ വന്നുവോ നീ.
നീലവാനച്ചേല ചുറ്റി കാതിലോല കമ്മലാട്ടി നാണമോടെ വന്നു പോന്നീ സ്നേഹവർണ്ണ പൂവു നീട്ടി വീണയായി ഞാൻ നിന്നെ നീട്ടി ഹൃദയതാളം കേട്ടുപോന്നീ മുത്തുമണിയെ മുത്തിമിനുക്കി മുത്തമേരെ ഇനിയും ബാക്കി ഏറ്റുവാങ്ങാൻ വാങ്ങി പൊൻപ്രാവേ ഒരു പല്ലവിയാകാം ഞാൻ അനുപല്ലവി നീയല്ലേ ഞാൻ മുന്നിലെത്തവേ മായ കൊണ്ടു നീ സ്വന്തമാക്കിയില്ലേ സ്നേഹമല്ലേ ജീവിതം ദൈവം എഴുതിയ നാടകം കര കാണാത്തൊരു സാഗരം നമുക്കുമൊന്നായി നീന്തിടാം കൂടെ വരുവാൻ നറുനിലാവ് പോലെ തെളിയും സ്വപ്നമുണ്ടേ കാത്തിരുന്നു കിട്ടിയതെല്ലാം പങ്കിടാൻ ഒരാളിവളുണ്ടേ കാലമേറെ എന്നും എന്തെയായി നീയുമുണ്ടേ എല്ലാം കൈവിട്ടു പോകവേ താങ്ങി നടത്തും ജീവിതം എന്നും ആനന്ദമാകണേ ജന്മം ജന്മം ഇനിയും സ്നേഹമല്ലേ ജീവിതം ദൈവം എഴുതിയ നാടകം കര കാണാത്തൊരു സാഗരം നമുക്കുമൊന്നായി നീന്തിടാം മര്യാദ കാണിക്കാനായി കാലച്ചെന്ന് വീണേക്കരുത് പറഞ്ഞേക്കാം നിങ്ങളും അങ്ങ് ഒരുപാട് സ്നേഹിക്കാൻ പോവല്ലേ വന്നത് എന്തിനാന്ന് ഓർമ്മയുണ്ടല്ലോ ശരിക്കും ഡീൽ ചെയ്തോണം ഫാക്ടറിയുടെ കാര്യത്തിനാണോ വന്നത് അതാണ് ചെറിയച്ചൻ ചുറ്റി വളയ്ക്കേണ്ട ആവശ്യമേ ഇല്ല എല്ലാം സ്ട്രെയിറ്റാ കുഴപ്പമില്ല ചെറിയച്ച ഞാനും നിങ്ങളുടെ മോനെ പോലെ തന്നെയല്ലേ ഞാൻ ഇവിടെ തന്നെ ഇരുന്നോളാമേ കണ്ടല്ലോ മക്കളെ വളർത്തുകയാണെങ്കിൽ ഇതുപോലെ വളർത്തണം നിന്നെ പോലല്ല അച്ഛാ നമ്മളിവിടെ വന്ന കാര്യം മാത്രം സംസാരിച്ച പോരെ സത്യത്തിൽ ചെറിയച്ചാ ഞങ്ങൾ വന്ന കാര്യം എന്താണെന്ന് വെച്ചാ ഞങ്ങളുടെ അച്ഛൻ
കുറെ കാലമായിട്ട് നമുക്ക് എന്തെങ്കിലും ചെയ്ത ജനത്തിന് എന്തെങ്കിലും ചെയ്യണം എന്തെങ്കിലും ചെയ്യണം എന്ന് ഒരുപാട് പ്രയത്നിച്ച് ഡൽഹിയിൽ പോയി ഫാക്ടറിക്ക് സാങ്ഷൻ വാങ്ങിച്ചുകൊണ്ട് വന്നിരിക്കുക. സത്യത്തിൽ ഈ ഫാക്ടറി ഇവിടെ നിർമ്മിക്കുകയാണെങ്കിൽ ഡയറക്റ്റ് ആയിട്ട് 2000 പേർക്കും ഇൻഡയറക്റ്റ് ആയിട്ട് 20,000 പേർക്ക്. എങ്കിൽ താൻ തന്നെ പറയണോ? പറയില്ല, നിങ്ങൾ തന്നെ പറഞ്ഞു. ഇതിൽ ചെറിയച്ച പിടിക്കടാ, നമ്മുടെ നാടിന്റെ നടുക്ക് ഈ ഷോപ്പിംഗ് കോംപ്ലക്സ്, മൾട്ടിപ്ലക്സ്, പോസ്റ്റ് ഓഫീസ്. അയ്യോ, അത് പോസ്റ്റ് ഓഫീസ് അല്ല സാറേ, ഇന്റർനാഷണൽ ഐ ടി കമ്പനിയാണ്. അത് തന്നെ ചെറിയച്ച, ഇതൊക്കെ ഇവിടെ വന്നാൽ കുറെ പേർക്ക് പണി കിട്ടും, നമ്മുടെ ഈ നാട് തന്നെ അങ്ങ് ഡെവലപ്പ് ആവില്ലേ. ഈ ഫാക്ടറിയിൽ എന്താ ഉണ്ടാക്കാൻ പോകുന്നത്? ബീറാണ് ചെറിയച്ച. ഇനി ആർക്ക് ബീർ കുടിക്കണമെങ്കിലും നമ്മുടെ നാട്ടിലേക്ക് വരേണ്ടി വരും. ഇതിന്റെ ചെലവ് 2,000 കോടിയാ. അതിൽ നിന്റെ പാർട്ട്ണർഷിപ്പ് 10%, അതായത് നിങ്ങൾക്ക് 200 കോടി രൂപ. ഞാനൊരു വാക്ക് പറഞ്ഞ നീ എതിർക്കില്ലെന്ന് സമ്മതിപ്പിച്ചായി ഇവരെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടു വന്നത്. 200 കോടി രൂപ ഞാൻ മിണ്ടാതിരിക്കാൻ വേണ്ടി. നല്ല കച്ചവടാ. അപ്പോ ഇവിടെ ഈ ഫാക്ടറി വരികയാണെങ്കിൽ നമുക്ക് എല്ലാവർക്കും ലാഭം. അതേ ചെറിയച്ച, കൊള്ളാം. എന്നാ ഈ ഫാക്ടറിയിൽ നിന്ന് പുറത്തു വരുന്ന വിഷം കാരണം നീ ഉൾപ്പെടെ നമ്മളെല്ലാവരും ഒരു തുള്ളി വെള്ളത്തിന് വേണ്ടി കുടുംബത്തോടെ റോഡിലിറങ്ങി തെണ്ടേണ്ടി വരും. ഫാക്ടറിയിൽ നിന്നും പുറന്തള്ളപ്പെടുന്ന വിഷം കാരണം ഈ ചുറ്റും കാണുന്ന ലക്ഷക്കണക്കിന് ഏക്കർ കൃഷിഭൂമി നശിച്ചു പോകും. നമുക്ക് അന്നം തരുന്ന ഈ മണ്ണിനെ കൊന്നിട്ട് മക്കൾക്ക് ആസ്തി ഉണ്ടാക്കേണ്ട വല്ല കാര്യമുണ്ടോ ചേട്ടാ? മണ്ണ് മുലപ്പാൽ തരുന്ന അമ്മയെ പോലെയാ. ആ അമ്മയെ കൊന്ന് ശ്മശാനം ഉണ്ടാക്കാൻ ഞാൻ ഒരിക്കലും സമ്മതിക്കില്ല. ഞാൻ പറഞ്ഞില്ലേ, ഇവര് ജീവനുള്ളിടത്തോളം കാലം ഈ ഫാക്ടറിയുടെ കാര്യം നടക്കില്ല. ഞാൻ മരിച്ചാലും ഇത് നടക്കില്ല. ശരി, എന്നാ ഇനിയും നമുക്ക് ഒന്നുകൂടി കാണേണ്ടി വരും. മാധവായ നമഃ, ഗോവിന്ദായ നമഃ, വാസുദേവായ നമഃ. ഇതാരാ മുത്തശ്ശി? നിന്റെ വലിയ മാമനാണ് മോളെ. ദേവി, ദാ ഞാൻ വരുന്നു. ഇവൻ ഇത്ര പെട്ടെന്നെല്ലാം പഠിച്ചെടുത്തല്ലോ. അമ്മ മാറിയോ? പിള്ളേരോട് കളിച്ചാ വെവരാറിയും, അതുകൊണ്ടാ. നീ ഒന്ന് മിണ്ടായിരിക്കണ്ടോ? എന്റെ അമ്മോ, കിളവിന് ദേഷ്യം വന്നു കേട്ടാ. ഇനിയിപ്പോ എന്തായാലും അംഗം കാണാ. എന്താ ഗുരുജി, ഒരടിപോലും കിട്ടുന്നില്ലല്ലോ. ക്ഷേം ക്ഷേം ഗുരുജി. ഗുരുജി, എന്താ ഗുരുജി, പഴയ ആമ്പേർക്ക് പോയോ? എന്തെടുത്താണോ നിന്റെ കളി? ഇന്നടിക്കാൻ മാത്രം നീ പോകുന്നു. വയസ്സ് കുറെ ആയില്ലേ ഗുരുജി, ഇനിയെങ്കിലും നടങ്ങ്. വേഗം പോയി മരുന്നെടുത്തോണ്ട് വാ. താങ്ക് യു. വേണ്ടെന്ന് ഞാൻ അപ്പോഴേ പറഞ്ഞതല്ലേ. എന്തൊക്കെയായാലും നിങ്ങളൊരു സംഭവം ഗുരുജി, ഹാറ്റ്സ് ഓഫ്. ഗുരുജി, എന്നോട് ക്ഷമിക്കാം. എന്തിനാടാ? അത് ആ വലിയ മനുഷ്യന്റെ ഫോട്ടോ ഞാൻ കാരണം തകർന്നില്ലേ? അവൻ വലിയ മനുഷ്യനാണെന്ന് ആരാ പറഞ്ഞേ? ഗുരുജി,
ഇത്രയും വലിയ ഫോട്ടോ ഈ വീടിന് ഉമർത്ത് വെച്ചിരുന്ന അദ്ദേഹം വലിയ മനുഷ്യൻ തന്നെയല്ലേ? ആ ഫോട്ടോ എടുത്ത് മാറ്റ്. എന്താ മിച്ചി? എന്റെ മോനെ നീ തിരിച്ചു കൊണ്ടുവന്നിരിക്കുക. എന്റെ ചക്കരേ, താങ്ക് യു, താങ്ക് യു, താങ്ക് യു. അതും പോയി. സ്വാതി, ചിത്ര, ചിത്ര, നിങ്ങൾ വന്നേ, പെട്ടെന്ന് വാ. ഈ ബ്ലൗസിന്റെ ഹുക്ക് ഒന്ന് അഴിച്ചാൽ ഒന്ന് പെട്ടെന്ന് വാ, എനിക്ക് ശ്വാസം മുട്ടുന്നു. വേഗം വേഗം ഒന്ന് അഴിക്ക്. ഓഹ്, എത്ര നേരം, ഒന്ന് പെട്ടെന്ന് അഴിക്കുന്നേ. ഇപ്പോഴാ സമാധാനായത്. ഫോൺ 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 ആരോടെങ്കിലും എന്തെങ്കിലും മിണ്ടിയ ഈ ഫോണിലുള്ളത് മുഴുവൻ കാണിക്കും. ഇനി ഇങ്ങനെയാണ് ചെയ്ത ഞാൻ മുത്തശ്ശനോട് പറയും. രാവിലെ തുടങ്ങിക്കൊള്ളു ഓരോന്ന് പറഞ്ഞോണ്ട്. കേറി പിടിക്കാൻ വന്ന നിലവിളിച്ച് ട്രയൽ എടുത്തതാ? ടവൽ മാറ്റ്, ടവൽ അങ്ങ് മാറ്റു മോളെ, മാറ്റടി. അവനെ ഫോട്ടോ വെച്ചോണ്ട് എന്നെ കൊല്ല. എന്താ ചെയ്യണ്ടെന്ന് എനിക്ക് ഒരു പിടിയുമില്ല. എന്താന്നറിയില്ല, ഈ സ്ഥലത്ത് വന്നപ്പോ വല്ലാത്തൊരു മൂഡ്. ഈ സ്ഥലത്ത് ആര് വന്നാലും അവർക്ക് വല്ലാത്ത മൂഡ് തോന്നും. നീ എടുക്കുന്നോ അല്ലെങ്കിൽ ഞാൻ തരണോ? ഓ എന്റെ പൊന്നോ, നീ തന്നില്ലെങ്കിലും ഞാൻ എടുക്കും മോളെ. അമ്പടാ, നീ ആളൊരു പഞ്ചാരയാണല്ലോടാ, എന്നാ ഒന്ന് തൊട്ടു നോക്കൂ. എന്തുവാടാ ഫോട്ടോ എടുത്തു വെച്ചാടാ കളി? ജന്തൻ രാജകുമാര കുട്ടികളുമായിട്ട് കളിച്ചോ, അതിന് തെറ്റില്ല. പക്ഷെ മൊബൈൽ വെച്ച് കളിച്ചാ നിന്റെ ബാറ്ററി മൊത്തത്തി അടിച്ചു പോവും. കൊച്ചിന്റെ ഈ മൊബൈൽ കൊടുത്തിട്ട് സ്ഥലം കാലിയാക്കാൻ നോക്കി. നമ്മുടെ ആൾക്കാർ രണ്ടുപേര് ഔട്ട്. എനിക്ക് മാർഷൽ ആർട്സ് അറിയാം. നിങ്ങളെ മാത്രം ഒരിക്കലും ഞാൻ അടിക്കില്ല. അതെന്ത് കോമഡി പീസ് ആയതുകൊണ്ടാ? നീ ആരാന്ന് പറ? എന്റെ വീട്ടിലേക്ക് എന്തിനാ വന്നത്? ഇവനൊന്നും പച്ചയ്ക്ക് ചോദിച്ചാ സത്യം പറയൂല്ല. കുറച്ച് ആഞ്ഞമയക്ക് വയലൊഴിച്ചു കൊടുത്താ തത്ത പറയുന്ന പോലെ ചെക്കൻ പറയും. കുടിപ്പിക്കേ സർ, 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 പ്ലീസ്, മദ്യം മാത്രം എനിക്ക് വേണ്ട. അച്ഛനെ കൊടുത്ത ബാക്കി ഞാൻ ധിക്കരിക്കില്ല. അതുകൊണ്ട് ഇത് മാത്രം എനിക്ക് വേണ്ട സർ. വേണമെങ്കിൽ ഗുരുജിയോട് പറഞ്ഞിട്ട് ഞാൻ ഇപ്പൊ തന്നെ ഇവിടെ സ്ഥലം വിട്ടോളാം.
നീ ഇവിടുന്ന് പോവൂ. എന്നാലേ നീ ഇവിടുന്ന് ഞാൻ പറയുന്ന ഇവരെന്നെ ശല്യം ചെയ്യാ, രക്ഷിക്കാ, പ്ലീസ് ഹെൽപ് മീ. എന്തൊക്കെ പ്രശ്നം ഉണ്ടെങ്കിലും നമ്മളൊന്നാ. ഇവൻ പുറത്തു നിന്ന വരുത്തൻ ബ്രോ, നല്ല പൊളപ്പാടി തന്നെ ഒന്നുകൂടെ കൊടുത്തോ. എന്റെ അമ്മച്ച എന്തരുത്. ഇവൻ സംഭവം തന്നെ. ഇവനങ്ങോട്ട് ഇതും കൊണ്ട് പറയണേ. ഇവിടെ നിന്നാ നമുക്കും കിട്ടുവണ്ട. നമ്മൾ ഇവിടെ നിന്ന് മുങ്ങുന്നതാ നല്ലത്. എഴുന്നേക്ക്. നമ്മൾ തമ്മിൽ പ്രശ്നം വേണമെന്ന് പറഞ്ഞല്ലേ, അതിന്റെ അനുഭവം നീ അറിഞ്ഞല്ലോ. ഒരുപാടങ്ങ് ഉണ്ടാക്കാൻ വരല്ലേ. മക്കള് വീട്ടിൽ ചെന്ന് കുഴമ്പിട്ട് കുളിക്ക്, ഓക്കെ? എന്താടി, എന്താ നീ അന്വേഷിക്കുന്നത്? ഫോൺ വേണോ ഗുരുജി? കൈപൊക്കടി, കൈപൊക്കാൻ നന്നായിട്ട് പൊക്ക. ഇത് നിന്റേത്, ഇത് നീ അന്വേഷിച്ചു വന്നത്. എന്നെ കള്ളം പറഞ്ഞു വിളിച്ചോണ്ട് പോയി, പിന്നെ തല്ലി ചതപ്പിച്ച് ഈ ഫോണിലുള്ള ഫോട്ടോ ഒക്കെ ഡിലീറ്റ് ചെയ്ത് നീ ചെയ്തു കൂട്ടി അഴിഞ്ഞാട്ടൊക്കെ കുഴിച്ചുമുടന്ന് കരുതിയോ? നീ കാണും പോലെ സാധാരണ കളിയല്ലടി. മിസ്റ്റർ കായംകുളം കൊച്ചുണ്ണിക്ക് കഞ്ഞി വെച്ചോളാം. ഡേ, അത്ര പെട്ടെന്നങ്ങ് പോവാന്ന് കരുതിയോ? ചേട്ടനെ കെട്ടിപ്പിടിച്ചു ഒന്നോക്കെ വെക്കടി. അമ്മ എന്താടി
കെട്ടിപ്പിടിക്കാൻ അല്ല, നീ ആരെ കിട്ടിയാലും കയറിയും കെട്ടിപ്പിടിക്കും. ഇത്രയ്ക്കും വൃത്തിയായിട്ടുള്ളായിരുന്നല്ലേ നീ. ഡേ, കൊള്ളക്കരത്തിൽ കറിഞ്ഞ കണ്ണ് ഞാൻ കുത്തിപ്പിടിക്കും. ഡേ ഓർ നൈറ്റ്, ഞാൻ ആഗ്രഹിക്കുന്ന സമയത്തൊക്കെ. അത് എവിടെ വെച്ചാണെങ്കിലും ശരി. 1, 2, 3, 4, 5 മൊത്തം തരണം. മനസ്സിലായ? ഇല്ലെങ്കിൽ ഇപ്പൊ തന്നെ കുഞ്ഞോട് ഞാൻ 1, 1, 1 തണ്ടുപോലെ നെഞ്ചിനുള്ളിൽ നീ വളർന്നേ ഹോ. ശൃംഗാര ചന്ദ്രികേ വിരിഞ്ഞുപോയി കോപത്തിൻ നിറമുള്ള കനലായി മിന്നുന്നതെന്തിനായി മനോഹരി. ഈ അനുരാഗമാതൊപ്പിലലയുന്ന കാറ്റാണു ഞാനിതാ വരുന്നിതാ. ആ കണ്ണാടി കവിളത്ത് പൂമുത്തമുന്നേകുവാ പെണ്ണേ. ഞാനൊന്നു നോക്കുന്ന നേരത്തു നീ ദൂരേക്കു പോകുന്നിതാ. കാണാത്ത ഭാവം നടിക്കുന്നു നീ മൗനത്തിലാഴുന്നിതാ. ആനന്ദ കോകിലേക്കിനാവിൽ നീ കടന്നു വന്നിതാ. തൂമന്ദഹാസമായി നീ ചുണ്ടുകൾ പുന്തേൻ കുടഞ്ഞിതാ. ഒരു കോടി ഉമ്മ കൊണ്ടു മൂടി ഞാൻ വെൺമേഘങ്ങളിൽ നീന്തും പൂന്തിങ്കൾ പോലെ തെളിഞ്ഞു നീ നിലാവുമാ. ഇന്നെന്തേ മടങ്ങും ഇതെന്നോടു മിണ്ടാതെ നീ. കണ്ണാടി കവിളത്ത് പൂമുത്തമൊന്നേകുവ.
പെണ്ണേ. പണത്തിന് വേണ്ടി മനുഷ്യൻ മനുഷ്യനെ വരെ തിന്നുന്ന കാലം അത്. ചത്ത ചാര മാത്രമാവുന്ന ആരും ഓർക്കുന്നില്ല. കരിമ്പിന് സർക്കാരിനൊരു വിലയുണ്ടല്ലോല്ലേ. അത് കൊടുക്കാതെ ജനങ്ങളെയും പറ്റിച്ച് ഇവിടുന്ന് കരിമ്പ് കൊണ്ടുപോകാന്ന് വിചാരിച്ചു. നീ ഇനി എങ്ങാനും നിന്നെ ഇവിടെ കണ്ടുപോയാ പറഞ്ഞേക്കാം. പയ്യൻ അമേരിക്കയല്ല ജോലി നിന്ന് പറഞ്ഞു. കഴിഞ്ഞ ആഴ്ച കല്യാണത്തിന് പോയപ്പോ സന്ധ്യ ആരോ കണ്ട് ഇഷ്ടപ്പെട്ടോ. എന്നാറയ്യാ അമേരിക്കയിലെ ഡോക്ടറാ, അച്ഛനും അമ്മയും ഡോക്ടറാ, വിവാഹം കഴിച്ച് തരുമോ ചോദിച്ചു. അവളുടെ വിവാഹത്തിന് നമ്മൾ 4-5 വർഷമായിട്ട് പരിശ്രമിക്കുമല്ലേ, അത് നടത്താൻ ഭാസ്കരൻ സമ്മതിക്കുമല്ലോ. ഈ വർഷം നമ്മൾ നടത്തുന്ന സമൂഹ വിവാഹത്തിനുള്ള താലി നീ അയച്ചു കൊടുത്താൽ. അതൊക്കെ നേരത്തെ അയച്ചു. അപ്പൊ ആ വിവാഹത്തിന്റെ കൂടെ ചിത്രയ്ക്ക് വങ്ങ് റാണി. എവിടെ ചീട്ടിലും റാണി വരില്ല, ലൈഫില് ചിത്രയും വരില്ല, മൊത്തത്തില് ജീവിതം പോഹ. ഹലോ, എന്തോ അടി മുത്തശ്ശിന്റെ അമ്പലത്തില് ചിത്രയുടെ വിവാഹം നടത്താൻ പോവാ, ഒന്ന് വേഗം വന്നേ. പന്നപ്പരട്ട കളവാ, ഇത്രക്ക് ധൈര്യമോ തനിക്ക്? കാണിച്ചരാടാ വാ. ഇരണ്യവർണാമരണിയും സുവർണ രജതസ്ത്രജാം ചന്ദ്രാം ഇരണ്മയീം ലക്ഷ്മീം ജാതവേദോ മഹാബഹ താം ആപക ജാതവേദോ ലക്ഷ്മീം മണപകാമിനീം. ചിത്രയ്ക്ക് വിവാഹോ? അതെ, ആ ഭാസ്കർ നിറഞ്ഞ വീണ്ടും ഈ കല്യാണം മുടക്കും എന്ന് വിചാരിച്ച് ആരും അറിയാതെ പരമേശ്വരൻ ചെയ്ത ഏർപ്പാടാ ഇതൊക്കെ. അയ്യോ എടാ ഭാസ്കര, എടാ എടാ നീ എന്താ ഈ കാണിക്കുന്നത്? എടാ ഒന്ന് വെറുതെ ഇരിക്കേ. എടാ ഭാസ്കര, എടാ അവിടെ ഒന്ന് നിലത്തിരുന്ന് എടാ താഴെ ഇറക്കേ. എന്താ ഈ കാണിക്കുന്നത്? എടാ നിക്കണം എന്ന് പറഞ്ഞ എടാ അച്ഛൻ അറിഞ്ഞ വലിയ പ്രശ്നമാ വന്ന്. എടാ ഭാസ്കര നിക്കേ, എടാ നിക്കേ. കിഡ്നാപ്പ് ചിറിയച്ചാ നിക്കേ. നിങ്ങൾ ചെയ്യുന്ന തെറ്റ പേടിച്ചിരിക്കും അവിടെ എല്ലാരും. തെറ്റായി പോയി സർ, എന്നോട് ക്ഷമിക്കണം. സോറി. ഞാൻ എന്തിനാ നിന്നോട് ക്ഷമിക്കണം? അറിയാതെ ചെയ്തു പോയതാ, ഇനി ഒരിക്കലും ചെയ്യില്ല. ഗുരുജിയോട് വന്ന് നിങ്ങളൊന്ന് മാപ്പ് പറഞ്ഞാൽ മതി, പിന്നെ എല്ലാം ശരിയായിക്കോളും. എന്റെ അപ്പനോട് മാപ്പ് പറയണമെന്ന് എന്റെ മുഖത്ത് നോക്കി പറയാൻ നിനക്ക് എങ്ങനെ ധൈര്യം? എന്തിനാണ് എന്നെ നിങ്ങൾ എത്ര വേണമെങ്കിൽ തല്ലിക്കോ, എന്നെ ഈ വിവാഹം മാത്രം നടക്കില്ല. ഗുരുജിയോട് നിങ്ങളൊന്ന് മാപ്പ് പറഞ്ഞ ഈ പ്രശ്നം മുഴുവൻ തീരും. ഒന്നുമില്ല ഗുരുജി. വീട്ടിൽ നിന്ന് പെണ്ണിനെ തട്ടിക്കൊണ്ട് വന്നതാവൻ. അവനെന്റെ കുട്ടിയെ മാറി പരമേശ്വര പറയുന്ന കേക്ക്. ഈ ഒരു പ്രാവശ്യത്തേക്ക് അവനോട് കുറെ കാലമായി ഇവനോട് ക്ഷമിക്കാൻ തുടങ്ങിയിട്ട് ഇവൾ എന്ത് തെറ്റെന്നിട്ട് അങ്ങനെ നിക്കുന്നേ? ഇവൻ കാണിച്ച പോക്കി തരാൻ ഇതിനൊക്കെ കാരണം എല്ലാ കേസും ചാർജ് ചെയ്യും സാറേ. കേസോ? എന്ത് കേസ്? എനിക്ക് ഇവളെന്ന് വെച്ച ജീവനാ. ഇവൾ ഒരുത്തില്ലാതെ എന്റെ മനസ്സിൽ വേറൊരു പെണ്ണില്ല, ഇനി ഒട്ടും ഉണ്ടാവില്ല. ഇവൾക്ക് വേണ്ടി എന്റെ ജീവനും കൊടുക്കും. സ്വന്തം മകനോട് ഇത്രയും പകലുള്ള ഒരു അപ്പനെ ഞാൻ കണ്ടിട്ടില്ല. വലിഞ്ഞു കയറി വന്നവരേക്ക് മടിയിലിരുത്തിട്ട് സ്വന്തം മക്കളെ അങ്ങ് തെരുവിലേക്ക് ഇറക്കാം. എവിടുന്നോ വലിഞ്ഞു കയറി എന്റെ വീട്ടിലേക്ക് വന്ന് എന്റെ ജീവിതം നീ തകർത്തു. കല്യാണം തടഞ്ഞില്ലേ നീ? ജയിലിൽ നിന്ന് ഞാനൊന്ന് തിരിച്ചു വന്നോട്ടെ. വീട്ടില്ല നിന്നെ
എന്താ ഇതൊക്കെ? സൂചി കുത്തും. ഇതാണ് കഴിഞ്ഞില്ലേ, ഇത്രയേ ഉള്ളൂ. എന്തിനാ വലിയച്ഛൻ ചെറിയ കാര്യത്തിന് പേടിക്കുന്നേ? റിപ്പോർട്ട്സ് ഒക്കെ ഞാൻ നോക്കി. ഒരു പ്രശ്നവുമില്ല, എന്തായാലും വലിയച്ഛൻ തീർച്ചയായും സെഞ്ചുറി അടിക്കും, അതിന് ഞാൻ ഗ്യാരണ്ടി. കണ്ടില്ലേ, ഞാൻ അപ്പോഴേ പറഞ്ഞതാ, ഇവരെ വെറുതെ ആവശ്യമില്ലാതെ. എന്റെ ദേവി, നിന്റെ വ്രതത്തിനൊരു 15, നിന്റെ മൗന വ്രതത്തിന് മറ്റൊരു 15, ബാക്കിയുള്ള മറ്റെല്ലാ വ്രതങ്ങൾക്കും കൂടി ഒരു 30 വർഷവും തന്നിരിക്കുക. അല്ലടാ അടക്കാ കുരുവി, ഇവിടെ എല്ലാരും എന്നെ ഡോക്ടർ രാജു എന്നാ വിളിക്കാറ്. ആര്? നിന്നെ. എന്റെ മോളെ, ഇവന്റെ അമ്മ അടക്ക പറിക്കൊണ്ടിരുന്നപ്പളാ ഇവനെ പ്രസവിച്ചത്. ഡോക്ടർ രാജു അടക്കാ കുരുവി. അടക്കാ കുരുവി, നിന്റെ ആശുപത്രി നന്നായിട്ടുണ്ടാ. ഇതുപോലൊന്ന് നിനക്ക് നാട്ടി തുടങ്ങിയാൽ എന്താ മോനെ? നമുക്കാണെങ്കിൽ ബിൽഡിംഗ് ഉണ്ട്, ഞാൻ വേണമെങ്കിൽ അത് പുതുക്കിത്തരാം. തുടങ്ങിക്കൂടെ നിനക്ക്? ആ നാട്ടിൻപുറത്ത് എങ്ങനെ? ഇപ്പൊ തന്നെ എനിക്ക് 3 ഹോസ്പിറ്റൽ സമ്പാദിക്കാൻ പറ്റില്ല. അതല്ല വലിയച്ഛ, ഡോക്ടർ രാജ്. ഗുരുജി, നമ്മുടെ നാട്ടിലൊരു ഹോസ്പിറ്റൽ വേണം, അത്രയല്ലേ ഉള്ളൂ. എങ്ങനെ? ഗുരുജി, എന്റെ അച്ഛൻ ലണ്ടനിലെ വലിയ ഡോക്ടറെന്ന് ഞാൻ പറഞ്ഞിട്ടില്ലേ? അദ്ദേഹവും അദ്ദേഹത്തിന്റെ ടീമും ഓരോ വർഷവും പൂർ കൺട്രി ചെന്ന് അവിടെ ഓരോ മെഡിക്കൽ ക്യാമ്പ് നടത്താറുണ്ട്. ഈ വർഷം ഇവിടേക്ക് വരാൻ പറയാം. അവിടെ കണ്ട എക്യുപ്മെന്റ്സിനെക്കാളും നല്ല ബെസ്റ്റ് എക്യുപ്മെന്റ്സ് കൊണ്ടുവരും. വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷന്റെ സപ്പോർട്ടും ഉണ്ടാവും. ഗുരുജി സമ്മതിച്ച ആ മെഡിക്കൽ ക്യാമ്പ് ഇപ്രാവശ്യം ഇവിടെ നടത്താൻ ഞാൻ അച്ഛനോട് പറയാം. നടക്കോ? തീർച്ചയായും നടക്കും ഗുരുജി. ലാലേ, വണ്ടി ഹോസ്പിറ്റലിലേക്ക്. രാജാ, അമ്മാവാ, ഈ ഹോസ്പിറ്റൽ ഒന്ന് വേഗം പുതുക്കി പണിയാൻ പറയേ. എന്താ പോരെ? യെസ് യെസ്, ഫോണോടെ പോയി. ഓ ഗോഡ്, എങ്ങോട്ടാ പോണേ? എന്തിനാ ഇത്രയ്ക്ക് വെപ്രാളം? എന്തെങ്കിലും കളഞ്ഞു പോയോ, അല്ലെങ്കിൽ നിന്നെങ്ങനെ കാണുമ്പോ എന്റെ ഉള്ളിൽ എന്തോ ചെയ്യൂ. ചന്ദ്രശേഖർ വല്യമ്മയുടെ മോനല്ലേ? ഈ കാര്യം ഇങ്ങനെ മുത്തശ്ശൻ അറിഞ്ഞ ഇവിടുന്ന് പുറത്താക്കുമെന്ന് പേടിച്ചില്ല നീ പറയാതിരുന്നേ? അതെ. ഇതെങ്ങാനും മുത്തശ്ശൻ അറിഞ്ഞ എന്താ സംഭവിക്ക? പറഞ്ഞ കൊല്ലി ഞാൻ. അമ്പട കള്ള മുത്തശ്ശൻ. ഭവാനി കുമാരോ
എന്ത് ഹാർട്ട് അറ്റാക്കോ? ഹാർട്ട് അറ്റാക്ക് ഒന്നും അല്ലച്ചാ, പെട്ടെന്ന് ബി പി കൂടി, അത്രേ ഉള്ളൂ. ടെസ്റ്റ് ഒക്കെ ചെയ്തു, ഇപ്പൊ മുത്തച്ഛന് ഒരു കുഴപ്പമില്ല. താങ്ക് ഗോഡ്. പക്ഷേ ഡാഡ്, മുത്തച്ഛന് ഹോസ്പിറ്റലിനോടുള്ള ആഗ്രഹം ഇനിയും തീർന്നിട്ടില്ല. ഈ നാട്ടിലാണെങ്കിൽ അതിന്റെ ആവശ്യമുണ്ട്. ഹോസ്പിറ്റൽ തുറക്കാന്ന് ഞാൻ മുത്തച്ഛന് വാക്ക് കൊടുത്തിരിക്കുക. ഡാഡി എന്തെങ്കിലും ചെയ്യണം. കറക്റ്റാ, ഗുഡ് ഐഡിയ. യു ആർ ഗ്രേറ്റ് മൈ സൺ. ഹോസ്പിറ്റലിന് ആവശ്യമായ എക്യുപ്മെന്റ്സ്, ഡോക്ടേഴ്സ് എല്ലാം ഞാൻ അറേഞ്ച് ചെയ്യാം. എങ്ങനെയെങ്കിലും അച്ഛൻ എന്നോടുള്ള ദേഷ്യം ഒന്ന് മാറട്ടെ. എന്താ, ശരിയല്ലേ? ലവ് യു ഡാഡ്. ഹോസ്പിറ്റലിന് ആവശ്യമുള്ള എക്യുപ്മെന്റ്സ് ഒക്കെ അയച്ച് അച്ഛനും അച്ഛനും ടീമും കൂടി ഇങ്ങോട്ട് വന്നാൽ അതോടെ പ്രശ്നങ്ങളെല്ലാം തീരും. മുത്തച്ഛൻ ക്ഷമിക്കുകയും ചെയ്യും. കം ഓൺ മിസ്റ്റർ ചന്ദ്രൻ, ബി സ്ട്രോങ്, മൈ ബോയ്. ബൈ ബൈ ബൈ, ഞാൻ പിന്നെ വിളിക്കും. ഓക്കെ. യെസ്. ഹോസ്പിറ്റലിന് പ്രശ്നം തീർന്നു, ഇനിയുള്ള പ്രശ്നം ചെറിയച്ചന. ഒരിക്കൽ ഞാൻ ലീവിന് വന്നപ്പോ കുഞ്ഞ മാമൻ വീട്ടിൽ നിന്ന് പുറത്ത്. അമ്മയോട് ചോദിച്ചപ്പോ കൊച്ചോട്ടി നീ എന്തിനാ അറിയുന്നേ, പൊയ്ക്കോന്ന് പറഞ്ഞു. അതാ ഒന്നും അറിയാൻ കഴിയാഞ്ഞ്. ശരി, എന്തായിരിക്കും സംഭവിച്ചത്? ചിത്രയ്ക്കും കുഞ്ഞമ്മാവനും തമ്മില് എന്തോ ഒരു പ്രശ്നമുണ്ടെന്ന് മനസ്സിലായി. ആരോട് ചോദിച്ചത് മനസ്സിലാക്കാൻ കഴിയും? ഹലോ മാഡം, നിങ്ങളോടൊരു സോറി പറയാൻ വേണ്ടി വന്നതാ. എന്തിനാ? നിങ്ങളുടെ വിവാഹം സ്റ്റോപ്പായി ഞാൻ കാരണമല്ലേ, പക്ഷെ എനിക്കൊന്നും അറിയില്ലായിരുന്നു. സോറി 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 സോറി. കാരണമൊന്നുമല്ല, എന്റെ വിവാഹം പല പ്രാവശ്യം മുടങ്ങിയത്. എങ്ങനെ? പണ്ടൊരിക്കൽ വീട്ടിൽ നടന്ന സംഭവം കാരണം മുടങ്ങി, പിന്നെ അതാ ഗേറ്റിലും മുടങ്ങി, മെനിങ്ങാന്നതാ അമ്പലത്തിലും മുടങ്ങി. എനിക്ക് സർപ്പദോഷം ഉള്ളതാ, വിവാഹം നടക്കൂല. പൊന്നോ, നിങ്ങൾക്കുള്ള സർപ്പദോഷല്ല, മര്യാദക്ക് പ്രേമിക്കാത്ത ദോഷ. പാവം എന്റെ ചേട്ടനൊന്നും പറയരുത്, ഭാസ്കര ഏട്ടന് എന്നെ വലിയ ഇഷ്ടാ. കുഞ്ഞുനാളിൽ എന്റെ അച്ഛനും അമ്മയും മരിച്ചപ്പോ എന്നെ വളർത്തിയ അമ്മാമയെ എതിർക്കാനും കഴിയില്ല. ഭാസ്കര ഏട്ടൻ എപ്പോഴും കുടിക്കുന്നുണ്ട് അമ്മാമയ്ക്ക് ദേഷ്യം. എന്റെ ജാതകത്തിലെ ദോഷം ഇതിനൊക്കെ കാരണം. പിന്നെ എങ്ങനെ എനിക്ക് വിവാഹം നടക്കും? ഇതൊക്കെ അറിഞ്ഞോണ്ടാ ഭാസ്കര ഏട്ടൻ എന്റെ വിവാഹം നടക്കാനായി അന്നൊരിക്കൽ ഒരു കാര്യം ചെയ്തത്. അതാ വലിയ പ്രശ്നത്തിൽ പോയി തീർന്നത്. വലിയ പ്രശ്നോ? എനിക്ക് ചിത്രയെ കല്യാണം കഴിച്ച് അന്നേക്ക്, പിന്നെ ഞാനൊരു പ്രശ്നം ഉണ്ടാക്കൂല. നിങ്ങൾ പറയുമ്പോൾ വേണമെങ്കിൽ രണ്ട് പെഗ് അടിച്ചോണ്ട് ഇവിടെ ഇരുന്ന് പൂജയും ചെയ്തോളാം. ഇന്നും കുടിച്ചിട്ട് വന്നിരിക്കാം. ാണല്ലോ എന്ന് കരുതി. ഒരു പാപിക്കെന്റെ പെങ്ങളെ ഞാൻ കല്യാണം കഴിച്ചു കൊടുത്തു, അവൻ കുടിച്ചു കുടിച്ച അവസാനം എന്റെ പെങ്ങളെയും കൊന്ന് ഇവളെയും അനാഥയാക്കി. ഇനി നിന്നെ പോലൊരുത്തിന് കല്യാണം കഴിച്ചു കൊടുത്ത് ഇവളെയും കൊലക്ക് കൊടുക്കണോ? എല്ലാ സമയം കുടിച്ചു നടക്കുന്ന നിന്നെയൊക്കെ വീട്ടിൽ കയറ്റുന്ന മഹാപാപമാ. പോയി കാണുന്നു. എന്തിനാട്ടാ കഥപടിക്കുന്നത്? നിനക്ക് ബലാത്സംഗം എന്ന് വെച്ചാൽ എന്താണെന്നറിയാവാ? സംഘം സംഘം ബാലസംഘം അറിയാം. അതല്ലടി, നമ്മൾ രണ്ടുപേരും കൂടി കുഞ്ഞുനാളിലൊരു സിനിമ കണ്ടത് ഓർമ്മയുണ്ടാ? അതില് ബാലങ്ക നായര് അനുരാധയെ കയറി പിടിച്ചപ്പോ എന്താ നടന്നത്? ബലാത്സംഗം? അത് തന്നെ, ഞാൻ നിന്നെ ബലാത്സംഗം ചെയ്താലുണ്ടല്ല, നമ്മൾ രണ്ടുപേരുടെയും കല്യാണം ആ കിളവൻ നടത്തി. നീ കേൾക്കടി, ഞാൻ നിന്നെ റേപ്പ് ചെയ്താലും നമ്മള് കല്യാണം കഴിക്കാൻ പോവല്ലേ? വേണ്ട ചേട്ടാ, എത്ര കഷ്ടപ്പെട്ടാലും അമ്മാമന്റെ സമ്മതത്തോടെ കല്യാണം കഴിച്ചോളാം. അത് നടക്കില്ലടി ചിത്ര. നിനക്കെന്നെ ഇഷ്ടമാണോ ഇല്ലേ ഒന്ന് പറ. എങ്കിൽ നീ വേഗം റെഡിയാവും, നമുക്കിപ്പൊ ബലാത്സംഗം ചെയ്തിട്ട് പിന്നീട് കല്യാണം കഴിക്കാം. ഇത് സിമ്പിളാണി, എല്ലാം ഞാൻ ഏറ്റു. നീ ഒന്ന് ശബ്ദം ഉണ്ടാക്കാതിരുന്ന മതി. മാമ ഒന്നുമില്ല, നീ പേടിക്കാതെ ഇങ്ങോട്ട് വാ. നിങ്ങക്ക് ഇഷ്ടമല്ലാത്ത എല്ലാവരും പുറത്താക്കിക്കോ. അന്ന് ചേട്ടനെ പുറത്താക്കി, ഇന്ന് എന്നെ പുറത്താക്കി. വീട്ടിലുള്ള എല്ലാവരും പുറത്താക്കിട്ട് നിങ്ങൾ കുട്ടിച്ചാത്തനെ പോലെ സന്തോഷമായിട്ട് തനിച്ച് ജീവിക്കും. എന്താടാ ഇത്? നിക്കടാ, ഞാൻ പറയുന്നൊന്ന് കേക്ക്. നിന്റെ ചിത്രയുടെ കല്യാണം ഞാൻ നടത്തി തരാം. അപ്പൊ തൽക്കാലം നീ എന്റെ കൂടെ അവിടെ കുപ്പി ഉണ്ടാ. ഇത്രയൊക്കെ നടന്നിട്ട് നിനക്ക് ഒരു കുപ്പി വേണോ? അല്ലേ, ഒന്ന് വാടാ. അടിച്ചില്ലെങ്കിൽ എന്റെ കാല് പറിക്കും. എന്റെ ഈശ്വര, ആരോട് പറയരുതെന്ന് പറഞ്ഞതാ
നിങ്ങൾ ആരോട് പറഞ്ഞേക്കരുത് പ്ലീസ്. ഒരു കുഴപ്പമില്ല, പറയേണ്ട ആളുടെ അടുത്ത് തന്നെ പറഞ്ഞിരിക്കുന്നത്. എന്ന് വെച്ചാ? ഇത് ആരാന്ന് അറിയോ? ആരാന്ന് പറ. വല്യ മാവൻ ഡോക്ടർ ചന്ദ്രശേഖരന്റെ മോനാണ്. അമേരിക്കയിൽ താമസിക്കുന്ന ഇവരിങ്ങനെ എവിടെ ടിക്കറ്റ് എടുത്ത് ഇന്ത്യയിലേക്ക് വരാൻ പറ്റില്ലേ? എന്തുവാ? എന്താ ബലാത്സംഗം? 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 എന്റെ അമ്മോ, അപാര ബുദ്ധി തന്നെ. നീ പറഞ്ഞ പോലെ തന്നെ എല്ലാ എക്യുപ്മെന്റ്സും ഞാൻ അങ്ങോട്ട് അയച്ചിട്ടുണ്ട് മോനെ. പിന്നെ അവിടെ ബണ്ണി 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 എന്ന് പറഞ്ഞ ഒരുത്തരുണ്ടല്ലോ മോനെ, അതെ, ആ ഡെലിവറി അവനെ എടുത്തിരിക്കുന്നത്. നീ ഉടനെ ചെറിയച്ചന്റെ അടുത്ത് ചെന്ന്. ചെറിയച്ചന്റെ അടുത്ത് ചെന്ന്? നീ ആരാണ് ചെറിയച്ചൻ അറിയാലോ? ഇട, നീ പറഞ്ഞോ എന്ന്. ആ പറഞ്ഞു ഡാഡി. അബി, ഇതൊരു നിസ്സാര കാര്യാന്ന് വിചാരിക്കരുത്. നിന്നെ കൊണ്ടത് തനിച്ച് ഡീൽ ചെയ്യാൻ പറ്റില്ല, അതുകൊണ്ട് ചെറിയച്ചനെ കൂടി വിളിച്ചോ. അബി, നീ അവനോട് എന്നെ ഒന്ന് വിളിക്കാൻ പറയണം. ഓക്കെ, ബൈ ബൈ. ഇവിടെ നടക്കുന്ന വില അറിയുന്നുണ്ടോ? പോലീസ് സ്റ്റേഷനിൽ അച്ഛാ, എങ്ങനെ പറയാ? എന്റെ അമ്മോ, പോലീസ് സ്റ്റേഷൻ. ഭാസ്കറിനോ? അയാൾ എപ്പോഴേ ജാമ്യം എടുത്ത് പോയടോ? ജാമ്യത്തിലോ? ഐ എം സോറി, ആരെ ജാമ്യത്തിലിറക്കി? ജയിലിലേക്ക് അയക്കാൻ മാത്രമുള്ള തെറ്റൊന്നും നീ ചെയ്തിട്ടില്ലല്ലോ. 200 കോടി കൊടുക്കാന്ന് പറഞ്ഞപ്പോ വേണ്ടാന്ന് പറഞ്ഞ ആളാ. വെറുതെ ആവശ്യമില്ലാതെ നിന്നെ ഒന്നിനും കൊള്ളില്ലാന്ന് പറയുന്ന അയാൾക്ക് മുഴുത്ത വട്ടാണ്. അല്ല, ആ പയ്യനാരാ? ലോറിയിൽ ഏതാണ്ട് വരുന്നുണ്ടെന്ന് പറഞ്ഞല്ലോ. എന്താ അത്, നിനക്കറിയോ? ഹോസ്പിറ്റലും ആ പയ്യനും തമ്മിൽ എന്താടാ ബന്ധം? നിന്റെ വീട്ടിൽ എന്താടാ ശരിക്കും സംഭവിക്കുന്നേ? പ്രായമായ പെൺകുട്ടികളുള്ള വീടാ. ഇങ്ങനെയാണെങ്കിൽ തോട്ടത്തിൽ കയറി മരുന്നു അടിച്ച് പൊടിയും തട്ടി അവനങ്ങ് പോകുവേ. പെണ്ണിനെ സൂക്ഷിച്ചില്ലെങ്കിൽ കുഞ്ഞിന്റെ ഇൻഷ്യല് മാറും. അയ്യോ സാറേ, ഇവന്റെ പോക്കണ്ട ആ പയ്യനെ കൊല്ലുന്ന തോന്നണ. അത് തന്നെയാ വേണ്ടത്. ആൾറെഡി ഒരു വിക്കറ്റ് പോയി, ഇതും കൂടി ഔട്ടായ കളി തീർക്കാമായിരുന്നു. ഡാഡി ഇങ്ങോട്ടേക്ക് അയച്ച എക്യുപ്മെന്റ്സ് ഒക്കെ ഭാസ്കർ എന്ന് പറഞ്ഞ ഒരുത്തും കൊണ്ടുപോയി. എന്നെ തല്ലി വണ്ടിയിൽ നിന്ന് ഇറക്കി വിട്ട് അവന്മാർ പോവാണ് ബ്രോ. നീ എവിടെയാ? അറിയില്ല ബ്രോ, വലിയ വലിയ ഫാനൊക്കെ ഇരിപ്പുണ്ട്, പക്ഷെ കാറ്റ് മാത്രം വരുന്നില്ല. ഈ തെണ്ടി ആരാ ബ്രോ? ചിരിച്ച Thank you.
ചെറിയച്ചനായി പോയി. ഇല്ലെങ്കിൽ ഇപ്പൊ നിന്നെ ഞാൻ. ചെറിയച്ചന? ആരുടെ ചെറിയച്ചൻ? അതെ, ഞാൻ നിങ്ങളുടെ ചേട്ടന്റെ മോൻ തന്നെയാ. ചന്ദ്രശേഖരന്റെ മോനാ ഞാൻ. മുത്തച്ഛന്റെ ആ പൂട്ടിയ ഹോസ്പിറ്റലിൽ വീണ് തുടങ്ങാൻ വേണ്ടിയിട്ട് എന്റെ അച്ഛൻ അയച്ച എക്യുപ്മെന്റ്സ് ഇതൊക്കെ അറിയോ? നീ പോയി സാറിനോട് സോഡ വാങ്ങിച്ചോ. ദാ പെട്ടെന്ന് വരണം സാർ. സാറേ, എന്താടാ കോഴിപ്പന്തയത്ത് വെച്ച് സാറിന്റെ മോനെ അടിച്ച ആ പയ്യൻ? സ്ഥലമളക്കുന്ന സ്ഥലത്തും സാറിന്റെ മോനെ അടിച്ച പയ്യൻ ആ ലണ്ടൻ പയ്യൻ? നമ്മുടെ കുട്ടി മറ്റാരെങ്കിലും അടിച്ചു കഴിഞ്ഞാൽ നമുക്കത് വെളി പറയാം. വേറെ ആരെങ്കിലും നമ്മുടെ കുട്ടിയെ അടിച്ചു കഴിഞ്ഞാൽ അത് വെളി പറയാൻ പാടില്ല. അങ്ങനെ പറഞ്ഞാൽ നമ്മുടെ മാനം പോവും. സത്യമായിട്ട് ഞാൻ കണ്ടു. പോയി നോക്കാം. എവിടെ കാണണില്ല. എവിടാ എവിടാന്ന് പറയാൻ? എന്തിനാടാ നിന്നെയൊക്കെ തീറ്റി വളർത്തുന്നെ? രാവിലെ തന്നെ ഒരു പൈന്റ് കേട്ടും. ആരാടാ? നമസ്കാരം സർ. എന്റെ സാറേ, എപ്പോ ചെയ്ത പാപമാണോ? ഈശ്വരൻ നിങ്ങളെ വീൽ ചെയറിലാക്കി. വീണ്ടും എന്തിനാ ഈ പാപങ്ങളൊക്കെ ചെയ്യുന്നേ? എന്റെ ഗുരുജി ജനങ്ങളുടെ നന്മയ്ക്കായി ആ പൂട്ടിക്കിടക്കുന്ന ഹോസ്പിറ്റൽ തുറക്കാൻ പോവാ. കഴിയുമെങ്കിൽ സഹായിക്കണം, അല്ലെങ്കിൽ മിണ്ടാതിരിക്കണം. അല്ലാതെ വെറുതെ നിങ്ങൾ ഓരോന്ന് ചെയ്ത് അവിടെ ആർക്കെങ്കിലും എന്തെങ്കിലും സംഭവിച്ചാലോ, അല്ലെങ്കിൽ ഇവിടെ എന്തെങ്കിലും സംഭവിച്ചാലോ, എല്ലാവർക്കും പ്രശ്നം. അത് പറയാൻ വേണ്ടി ഞാൻ വന്നത്. എന്താടാ വിദേശ പക്ഷി, ഇവിടെ കിടന്ന് വല്ലാത്ത സ്റ്റേറ്റ്മെന്റ് ആണല്ലോ. ഞാൻ സ്റ്റേറ്റ്മെന്റ് കൊടുക്കാറില്ല, സ്ട്രെയിറ്റ് ആക്ഷൻ. എന്നാ വരട്ടെ മിസ്റ്റർ ലണ്ടൻ കൊച്ചൻ. നിങ്ങളോടല്ലേ മലയാളത്തിൽ മാത്രമേ സംസാരിക്കാൻ പാടുള്ളൂ? രണ്ടാമത്തെ മകൻ ഇദ്ദേഹത്തിന് മുമ്പിൽ രണ്ട് പെഗ്ഗൂടെ ഒഴിച്ചു കൊടുത്താ മതി, അവൻ മുന്നിൽ വാലാട്ടി. അദ്ദേഹത്തിന് യഥാർത്ഥ മുഖം നിങ്ങൾ കണ്ടിട്ടില്ലല്ലോ. എന്നാ ഇപ്പൊ കണ്ടോ? അതെ, വെള്ളത്തിലടിയിലാണെങ്കിൽ ബുള്ളറ്റിനെ പേടിക്കേണ്ട ആവശ്യമില്ല, ആകാശത്താണെങ്കിൽ ബോംബ് ബ്ലാസ്റ്റിനെ പേടിക്കണ്ട. ഇത് മിസൈലാ, ഇതിന്ന് മിസ്സാവാൻ പറ്റൂല. മതിനെ, ഇവർക്ക് പഞ്ച് ഡയലോഗിന്റെ ആവശ്യമൊന്നുമില്ല. എന്നാ പിന്നെ കാണാം. വാടമനെ. ഞാനല്ലേ ഇങ്ങനെയാണ്. ഇപ്പോഴത്തേക്ക് വടക്കി സന്തോഷിച്ചോ, ഇത് അധികം ഉണ്ടാവില്ല. എന്റെ പൊന്നു. അയ്യോ അങ്ങനെ. ഞാൻ അപ്പോഴേ പറഞ്ഞല്ലേ, No statement, only action. This is... വേണ്ട, നിങ്ങളുടെ പഞ്ച് ഡയലോഗ് ഏൽക്കില്ല. അങ്ങനെയാണെങ്കിൽ ഞാൻ പിന്നെ പറഞ്ഞോളാം. സൂക്ഷിച്ച് പിടിക്കണം മക്കളെ. നോക്കി നോക്കി സൂക്ഷിച്ച് പതുക്കെ. അഭിമാനെ, അങ്ങനെ വേഗം വീട്ടിലേക്ക് ഒന്ന് വരാൻ പറഞ്ഞു. എന്തിനാ? മോന്റെ പെങ്ങളെ അങ്ങ് ലണ്ടനിൽ നിന്ന് വന്നിട്ടുണ്ട്. ഇന്ദുവോ? ഇന്ദുമോളാ. വടമോനെ, എന്താ ഈ പറയുന്നേ? പക്ഷെ അവക്ക് ഡ്രാമയൊന്നും അറിയില്ലല്ലോ. അവൾ പറഞ്ഞു കാണും എല്ലാ സത്യങ്ങളും. മുത്തശ്ശനി അറിഞ്ഞു കാണും. അറിഞ്ഞു കാണുന്ന എന്താ നിനക്ക്? മുത്തശ്ശനെ കുറിച്ച് എനിക്ക് നന്നായിട്ട് അറിയാം. ചെറിയച്ചാ അവളെ കൊണ്ട് സത്യം പറയിക്കും. എല്ലാം എന്നുകൊണ്ട് അവസാനിച്ചു. ചെറിയച്ചൻ തന്നെ പോയി അവളെ വിളിച്ചോണ്ട് വാ, ഞങ്ങൾ ഇവിടുന്ന് പോയേക്കാം. ഞാനല്ലടാ നിനക്ക്, ഞാൻ നോക്കിക്കോളാം. പറയുന്ന കേൾക്ക്, നീ വാ. ചെറിയച്ചാ എനിക്ക് വല്ലാതെ ടെൻഷൻ ആവുക. പേടിപ്പിക്കണടാ. ഇനി നോ എൻട്രിയാ.
അബി വേണ്ട, എന്റെ അമ്മോ. എന്താടാ, ഞാൻ അറിയില്ലെന്ന് കരുതിയോ? പറയടാ, പറയേ. ഗുരുജി, അത് അത് പിന്നെ ഞാൻ ഞാൻ പറഞ്ഞില്ലേ ഇവൻ പേടിക്കുമെന്ന്? കള്ള തീരുമാനി. എന്നോട് വിളിച്ച് ഞാൻ അറിയില്ലെന്ന് കരുതിയോ? ഇവള് വരുന്ന കാര്യം നിനക്ക് പറഞ്ഞുകൂടായിരുന്നോ? ഞാൻ വണ്ടി ആക്കില്ലായിരുന്നോ? അത് ഞാൻ മറന്നു. ആ മോളെ, തങ്ക കൂടമാണ് ഗുരുജി. ഇവൾക്ക് കഴിക്കാൻ വലുതും കൊടുക്ക. എന്താടാ, ഹിറ്റ്ലറാടാ നീ? ഹിറ്റ്ലർ? This is such a huge house. സത്യത്തിൽ ഞാൻ ടെൻഷൻ ആയി നിൽക്കറിയോ? അയ്യോ, എന്നോട് പറയേണ്ട ആവശ്യം എന്താ? എനിക്കറിയില്ലേ? എന്നോട് പറയാൻ നിന്നോട് ആരാണ് ഇങ്ങോട്ട് വരാൻ പറഞ്ഞത്? എനിക്ക് മുത്തശ്ശനെയും മുത്തശ്ശിയും കാണണം തോന്നി. പോടി, എനിക്ക് തോന്നും പോലെ ഞാൻ ചെയ്യും. വാ ഇങ്ങോട്ട്. ഓ, നീയാണ് ഏട്ടന്റെ ആള്? എല്ലാരും കേക്കും. ഓക്കേ, ടെൽ മീ, ഏട്ടനോട് ഫ്രണ്ട്സ് ഒക്കെ ഉണ്ടോ? ഗേൾ ഫ്രണ്ട്സാ? ജനറലി വെറുതെ അറിയാനോ? ഓക്കേ ഫൈൻ, ഗേൾ ഫ്രണ്ട്സ് ഉണ്ടോടി? ആ, ഗേൾ ഫ്രണ്ട്സ് ഒക്കെ. ദേവി, നമസ്കാരം ചേച്ചി. പറഞ്ഞു പറഞ്ഞു. പേരക്കുട്ടി ഋതുമതി ആയതിന്റെ ഫംഗ്ഷനാ, നിങ്ങൾ എല്ലാരും വരണം. ചേച്ചി അളിയനും കൂടി വന്ന് അനുഗ്രഹിച്ച ഞങ്ങൾക്ക് വലിയ സന്തോഷമായേനെ. ശാന്തി ഇത്ര പെട്ടെന്ന് അത്രയ്ക്ക് അങ്ങ് വളർന്നു. പെൺകുട്ടികൾ വലുതവൻ എത്ര നേരം വേണം. എല്ലാവരും തീർച്ചയായും വരണം. ഋതുമതി ആയതിനും ഫംഗ്ഷനോ? ഭാസ്കരൻ സാർ ഈ വീട്ടിലേക്ക് വരണമെന്ന് നിങ്ങൾക്ക് ആഗ്രഹമുണ്ടോ? എങ്കിൽ ഞാൻ പറയും പോലെ ചെയ്യണം. എന്താടാ മുത്തശ്ശ, വൈകിട്ട് ഫംഗ്ഷന് വിളിക്കാൻ വന്നില്ലേ? ശാന്തി അവളെന്റെ ക്ലാസ്മേറ്റാ, എനിക്കും അതുപോലത്തെ ഫംഗ്ഷൻ വേണം മുത്തശ്ശ. അല്ല, ഇങ്ങനത്തെ ഫംഗ്ഷൻ ഇവിടെ നടത്തരുതെന്ന് മുത്തശ്ശി പറഞ്ഞല്ലോ. എനിക്കും അതുപോലത്തെ ഫംഗ്ഷൻ വേണം മുത്തശ്ശ. മിണ്ടാതിരിക്കടി, എപ്പ നോക്കിയാലും എന്തെങ്കിലും പറഞ്ഞോണ്ട്. എല്ലാത്തിനും പെണ്ണിന് വാശി തന്നെയാ. നീ ഒന്നും മിണ്ടാതിരിക്ക, കുട്ടി എന്തിനാ വഴക്ക് പറയുന്നേ? അതെ, പെൺകുട്ടികളുടെ ജീവിതത്തിൽ ഒരിക്കലും മാത്രം നടക്കുന്ന പ്രധാനപ്പെട്ട ചടങ്ങായത് ഇവിടെ എന്തായാലും നടക്കൂല. നീ പിന്നെ എന്തിനാടി വെറുതെ ചോദിക്കുന്നേ? നിനക്ക് മാത്രം പ്രത്യേകിച്ച് അങ്ങനെ ഒരു ഫംഗ്ഷൻ എടുക്കാൻ കഴിയില്ല. എന്തുകൊണ്ട് കഴിയില്ല? സന്ധ്യശേഷി അതുപോലത്തെ ഫംഗ്ഷൻ നടത്തിയല്ലോ, ഞാൻ ആൽബം കണ്ടായിരുന്നല്ലോ. അത് നടക്കുമ്പോ ഭാസ്കർ മാമൻ വീട്ടിലുണ്ടായിരുന്നു മോളെ. അതിനെന്താ, അദ്ദേഹത്തെ വിളിച്ച പ്രശ്നം തീർന്നില്ലേ? അതിനുവേണ്ടി കുട്ടിയുടെ ഫംഗ്ഷൻ നമുക്ക് നിർത്തിവെക്കാൻ പറ്റുമോ? ഭാസ്കൻ സാർ എന്താ നമ്മുടെ വീട്ടിൽ താമസിക്കാൻ വരുന്നത്? അദ്ദേഹം വന്ന് എല്ലാരെ പോലെ അനുഗ്രഹിച്ച് ഇവിടുന്ന് സ്ഥലം വിടും. ഇതിനൊക്കെ വേണ്ടി ഇത്രയും മസിൽ പിടിക്കേണ്ട ഒരാവശ്യമില്ല അല്ലേ ഗുരുജി? നടക്കാത്ത കാര്യത്തിന് എന്തിനാ ഇത്രയൊക്കെ ചർച്ച? നീ വാ മോളെ. അപ്പോ ഈ ഫംഗ്ഷൻ നടക്കാതിരിക്കാൻ കാരണം ഗുരുജിയാണെന്നാണ് മുതിച്ച് പറഞ്ഞു വരുന്നേ? അയ്യോ ഈശ്വര, ഞാൻ എപ്പോഴും അങ്ങനെ പറഞ്ഞു. അവനെ വിളിച്ച് കാര്യങ്ങൾ നടത്ത്. അല്ല, അതെങ്ങനെ നടക്കും? അല്ല, ഭാസ്കരൻ സാറിന് കുറച്ച് തലക്കനം കൂടുതലാ. ഗുരുജി വിളിച്ചാലേ പുള്ളി വരൂ. എന്താ, വിളിച്ചൂടെ? അമ്മ, മുത്തശ്ശി, ചിറ്റ ആൻഡ് ചിത്ര, എല്ലാരും വലിയ സന്തോഷത്തിലാ. കുഞ്ഞുമാവ് വരുന്നുണ്ട്. പിന്നെ എന്നെ എപ്പോഴാ സന്തോഷിപ്പിക്കും? എപ്പോഴും കളിയാ. നമ്മുടെ കാര്യമൊന്നും പറഞ്ഞുകൂടെ നിനക്ക്? ഇതെങ്ങാനും മുത്തശ്ശൻ അറിഞ്ഞ എന്റെ അടിയന്തരായിരിക്കും ആദ്യം നടത്തുക. ഓഹോ, വളഞ്ഞ വഴി ട്രൈ ചെയ്തല്ലോ, സംഭവം നടന്നു. ഉടൻ തന്നെ എല്ലാരും കൂടെ ചേർന്ന് നമ്മുടെ കല്യാണം അങ്ങ് നടത്തും. പിന്നെന്ത് പ്രശ്നം? പ്രോബ്ലം സോൾവ്. പറഞ്ഞു കഴിഞ്ഞോ? മാറി സ്വർണം പൂട്ടി വെച്ചിട്ടെന്തിനാ വല്ലവനെ അടിച്ചോണ്ട് പോവേ? എന്റെ പൊന്നു. ജാതവേദസേ സുണവാമ സോമമരാതിയ ധോണിതഹാതി വീദഹ ക്ഷണഃ പ്രക്തി ദുർക്കാണി വിഷ്പാണേവ ചിന്തിതാദഗ്നിഃ താമഖ്യവരണാന്തപ്രസാദുലം ഭാസ്കരാ.
അതൊക്കെ നേരത്തെ പറയേണ്ടതല്ലേ, ഇപ്പോഴാണ് പറയുന്നത്. ഗുരുജി, ഗുരുജി ഒന്ന് വിളിക്ക്. ഇനി ആരും പിരിയരുതേ, ഒരുമിക്കാമെന്നും ഒരു മനസ്സായേ, ഒരു മനസ്സായേ.
ഇതെന്താണ് എല്ലാവരും ഇങ്ങനെ ഇരുട്ടത്തിരിക്കുന്നത്? ഈ മാസത്തെ കറണ്ട് ബില്ലൊന്നും അടച്ചില്ലേ? വീട്ടിൽ നടക്കുന്ന ഫംഗ്ഷൻ ഇങ്ങേരെ വിളിച്ചില്ല എന്ന് പറഞ്ഞ് ദേഷ്യപ്പെട്ടിരിക്കുക. ഋതുമതി ഫംഗ്ഷന് പെണ്ണുങ്ങളാണ് പോകേണ്ടത്. ഇവിടെയുള്ള പെണ്ണുങ്ങളെയൊക്കെ നിങ്ങൾ പണ്ടേ ഒന്ന് ഭിത്തിയെ കയറ്റി വെച്ചേക്കുമല്ലേ? എന്ന് വെച്ച് 2 വയസ്സിന് മൂത്തയാളാ, ഇങ്ങേര് പോയി അനുഗ്രഹിക്കണ്ടേ? ഇതിന് വിളിച്ചില്ലെങ്കിൽ എന്നാ വീണ്ടും ഒരു ഫംഗ്ഷൻ ഉണ്ട്, അതിന് വിളിക്കുമല്ലോ. ഹോസ്പിറ്റൽ, ഹോസ്പിറ്റല് വീണ്ടും പുതുക്കി പണിയാൻ പോവാണെന്ന്. അത് സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലാ. നിങ്ങളെ എന്തായാലും അതിന് വിളിക്കാതിരിക്കില്ല. ഉദ്ഘാടനത്തിന് പോയി, നല്ലതുപോലെ ഒന്ന് അനുഗ്രഹിച്ചേക്ക്. ഓം നാരായണായ നമഃ, നാരായണായ സ്വാഹ. ഭാസ്കരനും ഭാസ്കരന്റെ ആൾക്കാരും കൂടെ കൂടി എല്ലാ പണിയും അങ്ങ് ചെയ്തു തീർക്കുക. അവന് ആളാകും മൊത്തം മാറിപ്പോയി കേട്ടോ. അക്കാര്യം പരിഗണനയിലുണ്ട്. ഇവിടെ പൂജ നടന്നുകൊണ്ടിരിക്കുക, ഞാൻ പിന്നെ വിളിക്കാം. ഒന്നിങ്ങൊന്നേ ഗുരുജി, ആരാന്നെ അച്ഛനാ? അച്ഛാ ഇങ്ങ് തന്നെ ഗുരുജി. എന്തോ പറയണ്ടേ? അച്ഛനാണോ? കൊടുക്കരുത്, അപ്പി കുഴപ്പമാവൂടാ, കൊടുക്കരുതെന്ന്. അച്ഛാ ഗുരുജിയെ ഫോണില് സംസാരിക്കൂ. ഗുരുജി മോനെ, ഞാൻ പരമേശ്വരനാ. എന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു ഹോസ്പിറ്റൽ വീണ്ടും തുറക്കാൻ പോവാ. ഉദ്ഘാടനത്തിന് നിങ്ങളും വരണം കേട്ടോ. നിങ്ങളൊരു ഭാഗ്യം ചെയ്ത അച്ഛനാ. തങ്കക്കുടം പോലൊരു മകനുണ്ടെങ്കിൽ ഒരു അച്ഛന് പിന്നെ വേറെന്താ വേണ്ടത്? ഈ ഭാഗ്യം അങ്ങനെ എല്ലാവർക്കും കിട്ടില്ല. എന്താണെന്നറിയില്ല, നിങ്ങളോട് സംസാരിക്കുമ്പോൾ ഇങ്ങനെ കണ്ണിന്ന് വെള്ളം വരാം. ഈ ഉദ്ഘാടനത്തിന് ഞങ്ങൾക്ക് വേണ്ടി നിങ്ങളോട് ഉണ്ടാവണം. എന്റെ പേര് ചക്കര എന്നാ. നിങ്ങൾക്ക് എന്താ വേണ്ടെന്ന് വെച്ചാ എന്നോട് ചോദിച്ചോ, ഞാൻ തരും. ആരാ വന്നിരിക്കുന്നത്? ഇവിടെ കല്യാണം നടക്കാൻ പോവല്ലേ. ഓ, ഈ ചിത്രയുടെ കല്യാണം അല്ല മോനെ, സന്ധ്യ മോക്ക. അറിഞ്ഞില്ലായിരുന്നോ? അമേരിക്ക ഡോക്ടർ കണ്ട സിനിമ ആണ് തോറ്റു പോകും. നിങ്ങളുടെ വീട്ടിൽ നിന്നൊരു പെൺകുട്ടിയെ കിട്ടണമെങ്കിൽ കഴിഞ്ഞ ജന്മത്തിൽ ഞങ്ങൾ പുണ്യം ചെയ്തു കാണും. ദൈവാനുഗ്രഹം കൊണ്ടാ ഞങ്ങൾക്ക് ഇങ്ങനൊരു കാര്യം നടന്നു കിട്ടിയത്. നിങ്ങളുടെ കുട്ടിക്ക് ഞങ്ങളുടെ വീട്ടിൽ ഒരു കുറവും ഉണ്ടാവില്ല. നിങ്ങൾക്ക് സമ്മതമാണെങ്കിൽ ലെറ്റ്സ് ഫിനിഷ് ദീസ് ഫോർമാലിറ്റീസ്. നിങ്ങളുടെ കുടുംബത്തെ കുറിച്ച് എനിക്ക് നന്നായിട്ട് അറിയാം. ഇതെന്റെ പേരക്കുട്ടിയുടെ ഭാഗ്യാ. എന്നാൽ ഒരു കാര്യം, നിങ്ങളുടെ മകൻ അമേരിക്കയില് ഡോക്ടറാണെന്ന് പറഞ്ഞു. അത്രയും ദൂരത്തേക്ക്? എന്റെ മോൻ അമേരിക്ക ഒട്ടും ഇഷ്ടമല്ല, അതുകൊണ്ട് ഞങ്ങൾ തന്നെ ഇന്ത്യയിലേക്ക് വരാനിരിക്കുക. അല്ല, നിങ്ങൾ ഏത് ഹോസ്പിറ്റൽ തുടങ്ങാൻ പോകുന്നു കേട്ടല്ലോ. നിങ്ങൾക്ക് സമ്മതമാണെങ്കിൽ ആ ഹോസ്പിറ്റൽ ഇവൻ തന്നെ നോക്കിക്കോളൂ, പിന്നെ പ്രശ്നമൊന്നുമില്ലല്ലോ. നിങ്ങളുടെ മോളും നിങ്ങളുടെ കൂടെ തന്നെ ഉണ്ടാവുകയും ചെയ്യും. സന്തോഷായി. എന്റെ ചെറുമോനെ ഹോസ്പിറ്റൽ നോക്കി നടത്താണെങ്കിൽ പിന്നെ ഇക്കാര്യത്തിൽ വേറെന്താ ചിന്തിക്കാനുള്ളേ? ചടങ്ങ് നടക്കട്ടെ, തുടങ്ങിക്കോ, തുടങ്ങിക്കോ. സദമാനം ഭവതി ശിതായ പുരുഷതേന്ദ്രിയേ ആയുഷേവേന്ദ്രിയേ പ്രതിതിഷ്ഠതി ധനം ധാന്യം വശം ബഹുത്രളാവും ശതശം വച്ചരം ദീർഘമായു രോജനോ രോജനാണ് ശോഭന ശോഭവാണ് കല്യാണ. ഇതെന്താ സിനിമയെന്ന് കരുതിയോ? എല്ലാവരുടെ മുന്നിലേക്ക് ചെന്ന് ഞങ്ങളെ പ്രേമിക്കുകയാണ് നിങ്ങൾ എല്ലാവരും ചേർന്ന് ഞങ്ങളുടെ കല്യാണം നടത്തിത്തരണമെന്ന് പറയാൻ. ജസ്റ്റ് ടോക്ക് സെൻസ്. ഇത്രയും വർഷമായിട്ട് വനവാസം ഇരിക്കുന്ന എന്റെ അച്ഛന് വേണ്ടിയാ. അല്ലാതെ എന്റെ സ്വാർത്ഥതയ്ക്കായി ഞാൻ ഇതുവരെ ഒന്നും തന്നെ ചെയ്തിട്ടില്ല. സന്ധ്യ, നമ്മുടെ സന്തോഷത്തെക്കാളും നമുക്ക് വലുത് നമ്മുടെ കുടുംബം തന്നെയാ. ഈ സമയത്ത് ഞാൻ ആരാന്ന് മുത്തശ്ശൻ അറിഞ്ഞ വേണ്ട. നോ, ഒന്ന് ശരിയായി വരുന്നത്. നമുക്കിതൊന്നും വേണ്ട സന്ധ്യ. എനിക്ക് കാര്യങ്ങളൊന്നും അറിയണ്ട. ഐ ലവ് യു ആൻഡ് ഐ വാണ്ട് യു. വേറെ ആരുടെയും കൂടെ എന്റെ കല്യാണം നടന്നാ ഈ വീട്ടിൽ നിന്ന് പോകുന്ന എന്റെ ശവമായിരിക്കും. വെറുതെ പറയാണെന്ന് വിചാരിക്കണ്ട, ഞാൻ പറഞ്ഞത് സത്യാ. ഇനിയെല്ലാം നിന്റെ ഇഷ്ടം.
എനിക്ക് ഇന്ന് രണ്ടിലൊന്നും അറിഞ്ഞേ തീരൂ, അല്ലാതെ ഞാൻ പോവില്ല. നിങ്ങൾ എന്താ വിചാരിച്ചത്? വീണ്ടും കുടിച്ചോണ്ട് വന്നിരിക്കണം. അച്ഛൻ അറിഞ്ഞ നിന്നെ കൊല്ലും. രാജചേട്ടൻ വീട്ടിലുണ്ടോ? നിന്റെ സമ്മതം ഇവിടെ ആർക്കാവട്ടവനെ, നിന്റെ കല്യാണം കഴിഞ്ഞില്ല വെച്ച് ഇവിടെ കല്യാണം കഴിച്ചൂടെ? അവളുടെ കല്യാണം നടന്ന നിനക്കെന്താ? അതിലും നീ അവളെ കൊല്ലുന്നതാ? അവൾ നിന്റെ മോള് തന്നെയല്ലേ? അതൊക്കെ എനിക്കറിയാം. അച്ഛാ ഒന്ന് ഓടി വാ. നിന്റെ പെൺകുട്ടികളുടെ അടുത്താണ് നിന്റെ പരാക്രമം. നാളെ ഇല്ലല്ലോ നിനക്ക്. ആ വന്നത് നല്ലൊരു സംബന്ധാ, അമേരിക്കയിലെ ഡോക്ടറാ. പോരാത്തന് നിന്റെ അച്ഛന്റെ ആശുപത്രി ഹോസ്പിറ്റൽ തുറക്കുന്ന തന്നെ. അവൻ അമേരിക്ക ആണെങ്കിൽ ഇവൻ ലണ്ടനാ പറയരുത്. സന്ധ്യയെ മര്യാദക്ക് ഇവന് കെട്ടിച്ചു കൊടുക്കുക. സന്ധ്യക്ക് യോജിച്ചത് ഇവൻ തന്നെയാണ്. നിക്കടാ, നിനക്കെന്താ ഭ്രാന്ത് പിടിച്ചോ? വായി തോന്നിയതൊക്കെ വിളിച്ച് പറയുവാ. പോട്ടെ, ഈ കുട്ടി ഏതാ? ഇവന്റെ കുടുംബക്കാരൊക്കെ ആരാ? കുടുംബോ ഇവൻ ആരാണെന്ന് അറിയണോ? ഞാൻ രാക്ഷസനാണ് ഞാനെന്ന് നീ കരുതിയല്ലേ? അവൻ നിന്റെ മോൻ ചന്ദ്രൻ, അവന്റെ സ്വാർത്ഥതയ്ക്ക് വേണ്ടി എന്റെ ഹൃദയം അവൻ തകർത്തത്. നമ്മളെ എല്ലാം കളഞ്ഞിട്ട് പോയി. ഇത്രയും കാലം നമ്മൾ ജീവിച്ചിരിപ്പുണ്ടോ മരിച്ചോ എന്ന് അന്വേഷിച്ചിട്ട് പോലുമില്ല. ഇപ്പൊ അവൻ സ്വന്തം മകനെ അയച്ച് നാടകം കളിച്ച് അതിൽ എന്നൊരു കോമാളി വേഷം കെട്ടിച്ചപ്പോ നിനക്കവനോട് എന്നേക്കാൾ സ്നേഹോ? നിങ്ങളെല്ലാവരും പോന്നായി. അവസാനം എല്ലാവരും കൂടി എന്നെ അനാഥനാക്കി. ശരി, ഞാനിപ്പോ എന്താ ചെയ്യണ്ടേ? കഴിഞ്ഞ എല്ലാ കാര്യങ്ങളും മറന്ന്
ഇവളെ ഇവന് കല്യാണം കഴിച്ചു കൊടുത്ത് പറഞ്ഞുറപ്പിച്ച കല്യാണം നിർത്തി അവരുടെ മുന്നിൽ അപമാനത്തിനായി ഞാൻ നാണം കെട്ടി നിൽക്കണം. അതല്ലേ വേണ്ട നിങ്ങൾക്ക്? തെറ്റ് ചെയ്തവർ ആരായിരുന്നാലും ഒരിക്കലും ഈ വീട്ടിൽ ഉണ്ടാവരുത്. എന്നെ ഒരു തെറ്റുകാരനായാണ് ഈ വീട്ടിലുള്ളവർ ഇത്രയും കാലം കണ്ടിരുന്നതെന്ന് ഞാൻ ഒരിക്കലും അറിഞ്ഞിരുന്നില്ല. അപ്പോ എല്ലാവരുടെയും മുൻപിൽ കുറ്റക്കാരൻ ഞാനായത് കൊണ്ട് ഞാൻ ഇനി വീട്ടിൽ ഉണ്ടാവാൻ പാടില്ല. ഞാൻ പോയേക്കാം. നീ ഇവരുടെ കൂടെ സുഖമായി ജീവിക്കും. ഇനി നമ്മൾ തമ്മിൽ യാതൊരു ബന്ധവുമില്ല. ഗുരുജി, എന്റെ അച്ഛനേക്കാളും വലിയ ചതിയനാണ നീ. അവൻ തകർത്തത് എന്റെ ഹൃദയത്തെയാ, പക്ഷെ നീ എന്റെ കുടുംബത്തെ തന്നെ തകർത്ത് കളഞ്ഞു. നിന്നെ ഞാൻ ഒരിക്കലും മറക്കില്ല. ഞാൻ പറയുന്നത് കേക്ക് മുത്തച്ഛൻ. ആരാണ് നിന്റെ മുത്തച്ഛൻ? നിങ്ങൾ തന്നെയാ. ഇഷ്ടമുണ്ടെങ്കിലും ഇല്ലെങ്കിലും സമ്മതിച്ചാലും സമ്മതിച്ചില്ലെങ്കിലും നിങ്ങൾ എന്റെ മുത്തച്ഛനാ, ഞാൻ നിങ്ങളുടെ പേരക്കുട്ടിയാ. എല്ലാ സത്യങ്ങളും തുറന്നു പറഞ്ഞാൽ നിങ്ങൾ ദേഷ്യപ്പെടുമെന്ന് പേടിച്ചിട്ട് ഞാൻ ആരാന്ന് പറയുന്നത്. ഒരിക്കലും നിങ്ങളെ പറ്റിക്കാൻ വേണ്ടിയിട്ടായിരുന്നില്ല. എനിക്ക് സന്ധ്യയെ ജീവന മുത്തശ്ശ. എന്ന സന്ധ്യയെക്കാളും വലുത് എനിക്ക് നിങ്ങളൊക്കെ തന്നെ മുത്തശ്ശ. ഞാൻ അച്ഛനെ ഇങ്ങോട്ട് കൊണ്ടുവന്ന് മാപ്പ് പറയിച്ച് മുത്തശ്ശനായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ തീർത്ത നിങ്ങളെല്ലാവരും തന്നെ എനിക്ക് സ്വന്തമാകുമെന്ന് കരുതി. നിങ്ങളല്ലാതെ പിന്നെ എനിക്ക് ആരാളുള്ള മുത്തശ്ശ? എന്നെ ഇത്രയ്ക്ക് പോലും മനസ്സിലാക്കാൻ മുത്തച്ഛന് കഴിഞ്ഞില്ലല്ലോ. മുത്തച്ഛൻ പറഞ്ഞതന്നെ ശരി, തെറ്റ് ചെയ്തവരെ വീട്ടിൽ ഉണ്ടാവരുത്. തെറ്റെന്റേത് തന്നെയാ. ഞാനിവിടുന്ന് പോയേക്കാം. അബി, നീ പോവരുത്. ഞാൻ പറയുന്നത് ഒന്ന് കേൾക്കുമോ? ചെറിയ ചിന്നിവിടുത്തിന് ഉണ്ടാവണം. മുത്തച്ഛനെ നന്നായി നോക്കണം. ചന്ദ്രശേഖരന്റെ മകൻ. അപ്പോ ഇവന് പുറകെ അവനും വരും. ഇവൻ പോകാൻ പാടില്ല. അബി, ഞങ്ങളതാ എത്തിക്കഴിഞ്ഞു. നീയാടാ, നീയാടാ ശരിക്കും ജയിച്ചത്. അച്ഛാ, അബി, എനിക്കിപ്പോ വല്ലാത്തൊരു ആങ്സൈറ്റി ആയിരിക്കുക. അച്ഛ സമ്മതിക്കോ? ഇല്ലെങ്കിലും സാരമില്ല. അച്ഛൻ ഇനി എന്നെ എന്ത് പറഞ്ഞാലും ഞാൻ ഇവിടെ വിട്ട് പോവില്ല. അത് പിന്നെ അച്ഛാ. മുത്തശ്ശൻ, എന്താടാ നിന്റെ ശബ്ദം? എന്താ വല്ലാതെ അച്ഛനടുത്തങ്ങ് നിപ്പുണ്ടോ? വേറെ എന്തെങ്കിലും പ്രശ്നമുണ്ടോടാ? അയ്യോ അച്ഛാ, ഇവിടെ ഒരു പ്രശ്നമില്ല. ഹോസ്പിറ്റലൊക്കെ റെഡി ആണല്ലോ. നീ ഇപ്പൊ എവിടെയാ? ഞാൻ ഇവിടെ തന്നെ ഉണ്ട്. വെക്കട്ടെ. ബൈ. ലവ് യു. ലവ് യു ടു. Thank you.
Thank you.
ഇനിയും വന്നിരിക്കുക. നോക്കമ്മേ, മോനെ കണ്ണു തുറന്ന് നോക്കും മോനെ. അബേ, മുത്തശ്ശന് വന്നിരിക്കുന്നു. ഞങ്ങളിവിടുന്ന് പോകുമ്പോ ചെറിയൊരു പ്രശ്നമുണ്ടായി. അവന് സത്യത്തിൽ ഞങ്ങൾ ആരാന്ന് അറിയില്ലായിരുന്നു. ഈ മുറി വന്ന് ഉണങ്ങിയ ഉടൻ തന്നെ ഞങ്ങളിവിടുന്ന് പൊക്കുളം കുരിച്ചു. മുത്തശ്ശൻ, നിന്റെ മുത്തശ്ശൻ തന്നെ. എങ്ങോട്ട് പോവാനാ നീ? കൺവെട്ടത്തുണ്ടായിരുന്നിട്ടും അറിഞ്ഞില്ല ഞാൻ. നിനക്കെങ്കിലും വയസ്സിനോടൊന്ന് പറയാമായിരുന്നില്ലടാ. എന്റെ രക്തത്തെ എനിക്ക് തിരിച്ചറിയാൻ കഴിഞ്ഞില്ലല്ലോ. പറഞ്ഞത് കേട്ടില്ലേ? നമ്മളെ വിട്ട് പോവാണെന്ന്. പോയി അതിന്റെ മുട്ടുകാലം തല്ലി പിടിക്കും. നമുക്ക് നമ്മുടെ വീട്ടിലേക്ക് പോകാം. ഡോക്ടർ എവിടെയാ? എവിടെ? ഡോക്ടർ സാർ, ഈശ്വരനാ നിങ്ങൾ. എന്റെ പേരക്കുട്ടിക്ക് വീണ്ടും നിങ്ങളാ ജീവൻ നൽകിയത്. ഈ സമയത്ത് നിങ്ങളിവിടെ ഇല്ലായിരുന്നെങ്കിൽ ഇതിന് പകരം തരാൻ എന്റെ കയ്യിലൊന്നുമില്ല. എന്റെ പേരക്കുട്ടിയെ ഞാൻ വീട്ടില്. എന്നോട് ക്ഷമിച്ചു എന്നൊരു വാക്ക്, അത് മാത്രം മതി എനിക്ക്. എന്റെ മോനെ, നാട് നന്നായാലേ എല്ലാം നന്നാവുന്ന ഞാൻ ഇത്രയും കാലം ധരിച്ചിരുന്നത്. പഴയ കാലത്തെ ആൾക്കാരല്ലേ, അങ്ങനെ ഉണ്ടാവൂ. എന്നാൽ കുടുംബമാണ് വലുതെന്നും കുടുംബം നന്നായാലേ നാട് നന്നാവൂ എന്നും എന്റെ ഈ പൊന്നും കൂടെ എന്നെ പഠിപ്പിച്ചത്. എന്നും നീ മുത്തച്ഛന്റെ കൂടെ ഉണ്ടാവില്ലേ? അമേരിക്കൻ ഡോക്ടറുടെ വീട്ടുകാരോട് ഒന്ന് വരാൻ പറ. ആ ബന്ധന് വേണ്ടെന്ന് പറയാൻ വേണ്ടിയാ. മോനെ രാജ, ആ ജോൽസിനെ വിളിച്ചിട്ട് മൂന്ന് വിവാഹത്തിനുള്ള മുഹൂർത്തം നോക്കാൻ പറ. ഭാസ്കരനും ചിത്രയ്ക്കും അബിക്കും സന്ധ്യക്കും പിന്നെ എനിക്കും എന്റെ ഈ മണവാട്ടിക്കും ഷഷ്ടി പൂർത്തിയാടി. ഓം സർവമംഗളമംഗളേ ശിവേ സർവാർത്ഥസാധികേ ശരണ്യേ ത്ര്യംബകേ ഗൗരീ നാരായണീ നമോസ്തുതേ. ധനം ധാന്യം വസും ബഹുവത് ത്രിണാമം ശതസംവത്സരം ദീർഘമായുഃ ദീർഘായുഷ്മാൻ ഭവ ദീർഘശുമംഗളീ ഭവ. സതമാനം ഭവതു ഹൃദയ പ്രതീന്ദ്രിയേ ആയുഷേവേന്ദ്രിയേ പ്രതിതിഷ്ഠതി. നീലവാനച്ചേല ചുറ്റി കാതിലോല കമ്മലാട്ടി നാണമോടെ വന്നു പോന്നീ. സ്നേഹവർണ്ണ പൂവു നീട്ടി വീണയായി ഞാൻ നിന്നെ നീട്ടി ഹൃദയ താളം കേട്ടുപോന്നീ. മുത്തുമണിയെ മുത്തിമിനുക്കി
മുത്തമേരെ ഇനിയും ബാക്കി ഏറ്റുവാങ്ങാൻ വാ നീ പൊൻപ്രാവേ. ഒരു പല്ലവിയാകാം ഞാൻ, അനുപല്ലവി നീയല്ലേ. ഞാൻ മുന്നിലെത്തവേ മായ കൊണ്ടു നീ സ്വന്തമാക്കിയില്ലേ. സ്നേഹമല്ലേ ജീവിതം, ദൈവം എഴുതിയ നാടകം. കര കാണാത്തൊരു സാഗരം നമുക്കുമൊന്നായി നീന്തിടാം. കൂടെ വരുവാൻ നറുനിലാവ് പോലെ തെളിയും സ്വപ്നമുണ്ടേ. കാത്തിരുന്നു കിട്ടിയതെല്ലാം പങ്കിടാൻ ഒരാളിവളുണ്ടേ. കാലമേറെ എന്നും എന്തെയായി നീയുമുണ്ടേ. എല്ലാം കൈവിട്ട് പോകവേ താങ്ങി നടത്തും. For more updates, like, comment, subscribe to our channel. Hey darlings, gandani click cheyadam marchipokandi.